വിടുന്നു നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്നു നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്കഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്കു കവചവും പരിചയും ആയിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്കു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്തു പതിനായിരങ്ങളും. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നല്ലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിനായി നന്ദിയോടെ സ്തോത്രം. നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒരുക്കിയിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ സമപ്രായക്കാരെ പലരും ക്ഷീണാവസ്ഥയിലും സുഖമില്ലാതെയും ഇരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ ആരോഗ്യത്തോടും ക്ഷേമത്തോടു കൂടി ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന നിരകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ വിനയരെ ദാസനിൽ കൂടി ഇന്നലെ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും സാധിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നിവിടെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കുവാനാണ്. ഇനി വരുവാനുള്ളവരെയും നീ അനുഗ്രഹിക്കുവാനാണ്. പാടുവാൻ നിന്റെ കുഞ്ഞുങ്ങളെയും ബലപ്പെടുത്തണമേ. അതിയുടെ അന്തം നിന്റെ സാന്നിധ്യം കൊണ്ട് പുതിയ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളായ സ്തോത്രം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് ഈശ്വരം നാം വിചാരിക്കുന്നു. കൃപയുത്തരമേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആദ്യം സ്തുതിപ്പിൻ, സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിരുന്നു യേശു രാജാവിനെ. ഈ പാർത്ഥനത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ എല്ലാവർക്കും കരങ്ങി കടിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെട്ട സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൃഷ്ടിതാ തന്നവൻ എന്റെ ഉള്ളത്തിൽ വന്നു.
Thank you.
Thank you.
Kosin dalila tinawa, kan
പാട്ടുകൾ പാടി നമ്മൾ ദൈവസന്നിധി സന്തോഷിക്കുകയായിരുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗീയ സന്തോഷം, ഹല്ലേലൂയ. ആനന്ദമേ, പരമാനന്ദമേ, ഹല്ലേലൂയ. ഈ ലോകത്തിലെ ആനന്ദങ്ങളെല്ലാം ഹല്ലേലൂയ അല്പനേരം കൊണ്ട് ഹല്ലേലൂയ മാറുമ്പോൾ നമുക്ക് ഒരു സ്വർഗീയ സന്തോഷമുള്ളതിനാൽ ഹല്ലേലൂയ വൈകിയ വേളയിൽ ആ സ്വർഗീയ സന്തോഷം അനുഭവിപ്പാൻ അവിടെ നമ്മൾക്കിടയാക്കുന്ന കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മരിച്ചവരും മൈനേറങ്ങരും ആരെയോ സ്തുതിക്കാതെ ഇരിക്കുമ്പോൾ ജീവനുള്ളവരാ നമുക്ക് ജീവനുള്ള ദൈവത്തെ സത്യത്തിരുവാൻ മാറും ആരാധിപ്പാൻ ഈ വൈകിയ വേളയിൽ നമുക്ക് ഇടയാക്കുന്ന കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസിന്റെ മാളിക മുറിയിൽ നൂറ്റിരുപതോളം പേര് ഹല്ലേലൂയ ഇറങ്ങിയതായ അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എല്ലാവരുടെ മേലും ഹല്ലേലൂയ ആത്മപകർച്ച ഉണ്ടായിരുന്ന പോലെ ഹല്ലേലൂയ ഈ ഹോളിൽ കടന്നു വന്നിരിക്കുന്നതായ ഹല്ലേലൂയ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ ആത്മമാരി ഹല്ലേലൂയ ഈ രാത്രികാലം ഹല്ലേലൂയ ഹല്ലേലൂയ വരുവാൻ ഇടയാക്കേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ രാത്രി കാലം കർത്താവിന്റെ ദാസന് ഹല്ലേലൂയ അവിടുന്ന് എടുത്ത് ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വരും ഹല്ലേലൂയ പല പ്രാവശ്യം ഹല്ലേലൂയ ആ വാക്യങ്ങൾ വായിച്ചും കേട്ടുമെങ്കിലും ആഴത്തിലേക്ക് ഇറങ്ങി ദൈവത്തിന്റെ ദാസിൽ കൂടി നമുക്ക് കേൾക്കുവാൻ ഇടയാക്കി കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഈ രാത്രി കാലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസന്മാരെ അതിനുവേണ്ടി ഉപയോഗിക്കാൻ ഇടയാക്കേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ദേശത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ കുറിച്ച് നമുക്ക് കേട്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ശിമോന്റെ പടകിനെ കുറിച്ച് നമുക്ക് കേട്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരാശയിൽ ഇരിക്കുന്നവർക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഇറങ്ങി വന്ന് ഹല്ലേലൂയ നമ്മുടെ അരമനാഥൻ യേശു ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കുന്നതിനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഒരു കഴുകൾ പ്രാപിക്കുന്നുവെങ്കിൽ വിശുദ്ധിയോടെ ദൈവസ്ഥലം കടന്നു വന്നിരിക്കുന്നെങ്കിൽ ഈ പേർക്കാലം നമ്മുടെ പടകിന് നമ്മുടെ വലകളെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളങ്ങളെ നിറച്ച് ഹല്ലേലൂയ
വഴി നടത്തുന്ന നമ്മളെ ഭവനങ്ങളിലേക്ക് അയക്കുന്ന കർത്താവാണ് പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ഹല്ലേലൂയ, നമ്മുടെ ആത്മനാഥന്റെ ഹല്ലേലൂയ വാക്കിന് നമുക്ക് വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ കൈവിടുന്ന ദൈവമല്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവം. ഈ ദൈവം നിന്നേക്ക് നമ്മുടെ ദൈവമാണ്. ജീവനം നടത്താൻ വിശ്വസനായ ദൈവത്തിന്റെ കാര്യങ്ങൾ താഴ്ന്നുകൊണ്ട് നമുക്ക് ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈകോട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹമായി തീരുവാന് ഇടയാക്കേണ്ടതിന് വേണ്ടി ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ പ്രിയ സാം സാമുവൽ കടന്നു വന്ന് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, രാത്രി സമയത്തിനായി ഐക്യമാത്വം അർപ്പിക്കുന്നു കർത്താവ്. ഈ ഹോളിന്റെ തണലിൽ ഇന്ന് പാർക്കുന്ന അധ്വാനത്തിന് ശേഷമായി, ബെത്തപ്പാടിന് ശേഷമായി നിന്റെ മുഖത്തേക്ക് നോക്കി ആവരോടി വന്നിരിക്കുന്ന ജനത്തെ ഇന്ന് രാത്രികാലം നീ കാണുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലത്തിന് ദാസനിൽ കൂടി കർത്താവെ നിന്റെ ആഴത്തിലുള്ള ദൂതുകളെ പ്രസ്താവന ദാസനെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ കവിഞ്ഞൊഴുക്കുന്ന ഈ ഹോളിന്റെ അകത്ത് വ്യാപരിപ്പണ്ടിയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്ന പടകളിലേക്ക് കടന്നിരുന്ന യേശുവിന്റെ സ്നേഹത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം ജീവിതങ്ങളെ സ്പർശിക്കുന്നടിയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ആഴുകളെ കിരുടിയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശകൾ വന്ന ജീവിതങ്ങൾ സമാധാനത്തോടെ മടങ്ങിക്കൊടിയാക്കണമേ. രോഗങ്ങളായി വന്നിരിക്കുന്ന ഒരു സൗഖ്യം പ്രാപിച്ച് മടങ്ങിക്കൊടിയാക്കുമാറാകണമേ. നിന്റെ വചനത്തിന്റെ ശക്തി അതിന്റെ ആഴുകളിലേക്ക് ഇറങ്ങി വചനത്തിന്റെ വെളിപ്പാടുകളായി, വാഗ്ദത്തങ്ങളായി, നിവർത്തികളായി വ്യാപരിപ്പിടിയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദേഹി പോലും ഇവിടെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം പ്രാപിക്കാതെ മടങ്ങിക്കൊടിയാകരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു, ശക്തിയോടെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്കായി സ്തോത്രം. പാസ്റ്റർ ജോൺ തോമസിനായി സ്തോത്രം. ഇവിടെ പ്രവർത്തിക്കുന്ന മറ്റെല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. കൂട്ടിക്കൊള്ള എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. ഇന്ന് രാത്രികാല ദൈവത്തിന്റെ സാന്നിധ്യം നിറയ്ക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവ് നിന്റെ സമാധാനങ്ങൾ നിറയ്ക്കാൻ പോകുന്നതിനായി സ്തോത്രം. നിന്റെ ശക്തിയുടെ ആളുകളെ കൊണ്ടുപോകാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് പ്രാർത്ഥന കേൾക്കണം. യേശു ക്രിസ്തു പിതാവേ, കർത്താവിന്റെ വിലയേറിയ നാമത്തിന് ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുന്നു. വിശേഷ കർത്താവിൻ്റെ വിലപ്പെട്ട ദൈവദാസന്മാരെ, ഹല്ലേലൂയ. പാസ്റ്റർ സണ്ണി കുര്യൻ, അതുപോലെ പാസ്റ്റർ രാജീവ് ഈപ്പൻ ട്രിവാൻഡ്രം, ഈ ദൈവഭക്തന്മാരെ, അതുപോലെ അനേക ദൈവഭക്തന്മാർ കടന്നു വന്നിട്ടുണ്ടല്ലോ. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പാടുവാൻ മനോഹരമായ പാട്ടുകൾ ഞാൻ ഓർക്കുകയായിരുന്നു. പ്രിയ തോമസ് ചെറിയാൻ പലപ്പോഴും ഇവിടെ വന്നിരുന്നു, പുറകിൽ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇന്ന് രാത്രി ഹല്ലേലൂയ ഇങ്ങനെ ദൈവാത്മാവ് പ്രിയ പുനോസ് ബ്രദറിൽ കൂടെ അദ്ദേഹം പറഞ്ഞിങ്ങനെ കർത്താവിൻ്റെ ദാസൻ ഇവിടെ മ്യൂസിക് മിനിസ്ട്രി ഒക്കെ നടത്തുന്നതാണല്ലോ. ഇന്ന് നമുക്ക് കീബോർഡ് വായിക്കാനായിട്ട് ആ ദേവദാസനെ വിളിക്കാമെന്ന് പറഞ്ഞു. ആ ദേവദാസൻ തക്ക സമയത്ത് കടന്നു വരികയും മനോഹരമായ പാട്ടുകൾ പാടി നമ്മെ സന്തോഷിപ്പിച്ച് ദൈവനാമത്തിന് മനോഹത്വമായി തീർന്ന് ഓർത്ത് കരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ ഒന്ന് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. ദൈവം കൊടുത്ത കഴിഞ്ഞ രാത്രിയിൽ നിന്ന് കേട്ടതുപോലെ ദൈവം ഓരോരുത്തർക്കും ഓരോ താലന്തുകൾ കൊടുത്തിട്ടുണ്ട്. ആ താലന്തുകൾ ഉപയോഗിക്കാൻ തക്ക വേണം. ഇന്ന് രാത്രിയിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. താൻ തൻ്റെ മ്യൂസിക് സ്കൂളിലെ 1900 കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. അവരെയൊക്കെ പഠിപ്പിച്ചു വിട്ട് അവരൊക്കെ നല്ലപോലെ, അവർ രണ്ടുപേരും വളരെ അധ്വാനിച്ച് പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ ഇപ്പോഴവർ ഈ വിശ്വാസത്തിലേക്കൊക്കെ വന്ന് തീരുമാനമെടുത്ത് സ്ഥാനപ്പെട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അവരെയൊക്കെ കണ്ടതും സംസാരിച്ചതുമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ ഒരാൾ പറഞ്ഞതുപോലെ ഒരു വെട്ടുകൊണ്ടൊന്നും ഒരു മരം വീഴത്തില്ല. അനേകായിരം വെട്ടുകളും അനേകായിരം പ്രാർത്ഥനകളും ഒക്കെ ചെന്നതിൻ്റെ ഫലമായിട്ട് അവിടെ അവിടെങ്ങളിലായിട്ട് അനേകരെ ദൈവം വേർതിരിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി എനിക്ക് സന്തോഷമുള്ളത്, 40 വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ ഒരു യാക്കോബക്കാരനായിരുന്ന കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ രാജു ഈപ്പൻ. അദ്ദേഹവും ഞാനും എല്ലാം കുവൈറ്റിലെ ഒരു മെസ്സിൽ, അതായത് ഒന്നിച്ച് താമസിച്ചതാണ്. അദ്ദേഹത്തിന് സ്വന്തമായൊരു മുറി എന്ന് അദ്ദേഹത്തിൻ്റെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഡയറക്ടറായിരുന്നു പുള്ളി. ആരെയും മൈൻഡ് ചെയ്യാത്ത ഒരു സ്വഭാവം, വളരെ ശക്തമായിട്ട് ഓർത്തഡോക്സ് സഭയിൽ താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ ശക്തിയായ പ്രവർത്തനങ്ങളാണ് കുവൈറ്റിൽ ചെയ്തത്. എന്നാൽ ഞങ്ങളൊക്കെ അന്ന് പെന്തക്കോസുകാരായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെയൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരു രീതിയായിരുന്നു. എന്നാലും സുവിശേഷമൊക്കെ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹത്തിന് തന്നെ ചില വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം പറയും തൻ്റെ അനുഭവം. തന്നോട് ദൈവം സംസാരിച്ചു, ജോലിയും എല്ലാം രാജിവെച്ച് താനും തൻ്റെ കുടുംബവും തിരുവനന്തപുരത്ത് പോയി പ്രാർത്ഥ. ഇപ്പോൾ അനേക 10-25 വർഷങ്ങളായി, 25 അല്ലെന്ന് എനിക്ക് തോന്നി, അത് കൂടുതൽ 29 ഇയേഴ്സ് അവിടെ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇപ്പോൾ ഇന്ന് രാത്രി നമ്മോട് കൂടെ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം ഒന്ന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഒരു 10 മിനിറ്റ്
ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ തൻ്റെ അനുഭവത്തിൽ കൂടെ സംസാരിക്കും. അതിനുശേഷമായിട്ട് പാസ്റ്റർ സണ്ണി കുര്യൻ അദ്ദേഹവും വാളകം സെൻ്ററിൻ്റെ ഐ പി സിയുടെ സെൻ്റർ പാസ്റ്ററാണല്ലോ, അനേക ചുമതലകൾ വഹിച്ചുകൊണ്ട് കൗൺസിലും ഐ പി സി കൗൺസിലും മറ്റും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസനാണ്. കഴിഞ്ഞ രാത്രി നിർത്തരുതേ തുടരണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. 9:30 നമുക്ക് ഇവിടുന്ന് ആർക്കും പോകണ്ടായിരുന്നു. അതുപോലെ ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്നു. വചനങ്ങളാണെങ്കിൽ തന്നെയും അതിൻ്റെതായിരിക്കുന്ന അർത്ഥങ്ങൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം വലിയ സന്തോഷമായി. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ ദാസൻ നമ്മൾ സംസാരിക്കും. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. ഇപ്പോൾ രാജു ഈപ്പൻ ഞാൻ ഇയാൾക്ക് സമാധാനം തന്നയിച്ചു പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന സമാധാനം പള്ളിയിലെന്ന് കൽപ്പിച്ച വലിയവനായ നസ്രത്തിലെ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ കിടന്നു വന്ന എല്ലാ കൂടപ്പുറപ്പുകൾക്കും വിശേഷ കർത്താവിനും മുദ്രത്വം അധ്വാനിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കും ക്രിസ്തു യേശുവിൻ്റെ സ്നേഹവന്ദനം. ഇടമധ്യത്തിൽ ഇങ്ങനെ ആയിരിക്കാൻ വലിയവനായ ദൈവം നമ്മളനുഗ്രഹിക്കുക. നല്ല സാവകാശനായ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ വേഗം പറയാം, അദ്ദേഹം പറഞ്ഞല്ലോ, കർത്താവിൻ്റെ ദാസൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദീർഘ 28 വർഷക്കാലം മധുവായിലെ ശുശ്രൂഷിപ്പാനും കർത്താവിനെ അവസരം ഒരുക്കി. ഓർത്തഡോക്സിലെ 20 വർഷക്കാലം സ്റ്റഡി സ്കൂളിൽ പഠിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ ന്യൂറോ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലി ചെയ്യുമ്പോൾ ഒരു ലുക്കീമിയ പേഷ്യൻ്റിൻ്റെ അടുക്ക വന്നു. 3.5 വയസ്സ് പ്രായമുള്ളൊരു കുട്ടി. ഞാൻ എൻ്റെ ചാർട്ടിൽ കൂടെ കടന്നുപോയി. എൻ്റെ കിഡ്നിയുടെ ഫംഗ്ഷൻ നോക്കാനാണ് വന്നത്. ഹീമോഗ്ലോബിൻ 3 എന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയി, ദൈവമേ ഈ കുട്ടി മരിച്ചു പോകുമല്ലോ. അതെന്നെ ചിന്തിപ്പിച്ചു. അവരുടെ പേരൻസും എന്നോടൊപ്പം ആരാധിക്കുന്നവരായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചാൽ എന്താ മോക്ക് വേണ്ടി. അപ്പോൾ അത് ഒരു ഹോപ്പും ഇല്ലായിരിക്കുന്ന സമയമാണ്. ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനൊരു വാഞ്ച ദൈവം തന്നു. ചുരുക്കി പറയാം, അതന്നെ അതാണ് എൻ്റെ ആദ്യത്തെ സ്പെസിമൻ. ഇന്നും ആ കുട്ടി ജീവിക്കുന്നു. രണ്ടാമതെൻ്റെ അടുക്ക വന്നത് വളരെ വേഗം ഞാൻ പറയാം. മുട്ടിന് വേദനയാണെന്ന് പറഞ്ഞൊരു സഹോദരി വന്നു. ഹൈഡ്രോകോർട്ടിസോൺ വന്നു, ഫ്ലൂഡ് ആസ്പിരേറ്റ് ചെയ്തു, ഹൈഡ്രോകോർട്ടിസോൺ കൊടുത്തു. വളരെ ചുരുക്കി ഞാൻ പറയട്ടെ, ഒരു ദിവസം ഞാൻ എക്സാമിൻ ചെയ്തു, അവിടെ ബോണിൽ ക്യാൻസർ. ഇന്നും അവർ ജീവിക്കുന്നു. ഞാൻ ഒരു ബന്ധുക്കോസ് വിരോധിയാണ്, അദ്ദേഹം പറഞ്ഞല്ലോ. അങ്ങനെ ആയിരുന്നു എന്നെ കർത്താവ് ഇങ്ങനെ സ്നേഹിച്ച് ഇങ്ങനെ അടുപ്പിക്കുകയായിരുന്നു. 1983 ഞാൻ കുവൈറ്റ് പോകുന്നത്. ഞാൻ കുവൈറ്റ് പോകുമ്പോൾ കെ സി തോമസ് അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. അദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു. ഞാൻ വളരെ ചുരുക്കി അങ്ങ് പറയാം, ദൈവം എന്നെ പിന്നെ സ്നേഹിച്ചത് കൊണ്ട് 3rd കേസ് കൂടെ കൊണ്ടുവന്നു. 2nd കേസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയൊരു കൂടിയൊരവ് തുടങ്ങി. അപ്പോൾ എനിക്ക് പൊതുവേ മനസ്സിലായി ഓർത്തഡോക്സുകാർ ബ്ലൈൻഡാണ്. അവർ ബിംബങ്ങളെ ആരാധിക്കുകയും മറ്റു രീതിയിലുള്ള മരണം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ കണ്ണുകളെയും തുറക്കണമല്ല കർത്താവെ. അപ്പോൾ എനിക്ക് കിട്ടിയ ചെറിയ വെളിച്ചം ഒന്ന് പകരാനുള്ള ഉദ്ദേശത്തോടാണ് തുടങ്ങിയത്. കർത്താവിനെ ഉറപ്പിക്കാനായിട്ട് 3rd ക്രൈസ് വന്നു. എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു, രാജു റീബൂന് ഒരു തലവേദനയുണ്ട്, വിഷൻ ബ്ലറി എന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇസ് കണക്റ്റഡ് വിത്ത് ദ ബ്രെയിൻ. ഞാനന്ന് ഓൺകോളായിരുന്നു. ഞാൻ പറഞ്ഞു കിടന്നു വരാൻ പറഞ്ഞു. ഇറങ്ങി വന്ന് നടന്നു വന്ന് ഇരുന്ന ആൾ കിടന്നു, കിടന്ന ആൾ എഴുന്നേറ്റില്ല. സെറിബ്രൽ ത്രോംബോസ് എന്ന് പറയും, ബ്രെയിനിലെ ബ്ലഡ് ക്ലോട്ട് ചെയ്തു. ഞാൻ നോക്കി നിൽക്കുമ്പോൾ കണ്ണിങ്ങനെ തള്ളി. ഇത്രയൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ഞാനും വിശ്വസിക്കത്തില്ല. ഞാൻ നേരിട്ട് കാണുക, സംസാര ശേഷി പോയി, കാഴ്ച പോയി, ശരീരം ബലൂൺ വീർക്കുന്ന പോലെ അങ്ങ് വീർത്തു. ഞങ്ങൾ കറക്റ്റ് ആൻറ്റിബയോട്ടിക്സ് തുടങ്ങിയത്. ഒരു 3 ദിവസം അങ്ങനെ നിന്നു. ശാസ്ത്രം പരാജയപ്പെട്ടു. ഈ സഹോദരൻ എന്നോട് വന്ന് ചോദിച്ചു, ഞങ്ങളൊരു പള്ളിക്കാരാണ്, അതുകൊണ്ടാണല്ലോ രാജു റീബൂവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ. ഞാൻ ചോദിച്ചു, വിശ്വസിക്കുന്നു? പുള്ളി എന്നോട് പറഞ്ഞു വിശ്വസിക്കുന്നു. അന്ന് അത്ര ചോദിക്കാൻ എനിക്ക് ദൈവം കൃപ തന്നു. ഞാൻ വളരെ വേഗം പറയാം, എനിക്കന്ന് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഹല്ലേലൂയ, പക്ഷെ കർത്താവ് ഒരു കൃപ തന്നു കരയാൻ. കർത്താവിൻ്റെ മിനിസ്ട്രി എല്ലാം സക്സസ് ആയി തീർന്നതിൻ്റെ പിന്നില് ഇറ്റ് വാസ് ഹിസ് ബിക്കോസ് ഓഫ് ഹിസ് ഡിവൈൻ കമ്പാഷൻ. എൻ്റെ അനുകമ്പയായിരുന്നു. ഞാനിരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ കുട്ടനാട്ടുകാരനാണ്, തിരുവനന്തപുരത്ത് താമസിക്കുന്നുവെങ്കിലും എൻ്റെ ഭാഷ പറഞ്ഞാൽ ചുണ്ടമ്പള്ള ഒഴുകി നടക്കും. ഹല്ലേലൂയ, അത്ഭുതം നടന്നു. ദൈവം എഴുന്നേൽപ്പിച്ചു. കാഴ്ച തിരിച്ചു കിട്ടി, സംസാരിച്ച തിരിച്ചു കിട്ടി. ഞാൻ ചോദിക്കാത്തൊരു കാര്യമാണ്, അവർക്ക് ദൈവം ഒരു മകനെ കൂടെ കൊടുത്തു. പെട്ടെ ഞാൻ വേഗം മുന്നോട്ട് വരട്ടെ. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ദൈവനെ അടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്നാനത്തിന് ഞാൻ ഇതിലായിരുന്നു അറിയാമല്ലോ. ഹല്ലേലൂയ. തിരുമേനിമാരും അച്ഛന്മാരും ഒക്കെയുള്ള കുടുംബത്തിലെ സ്വന്തം കുടുംബത്തിൻ്റെ പേരിലെ പള്ളി. ഞങ്ങൾക്കത് ചിന്തിക്കാൻ പോലും വയ്യ, സ്നാനപ്പെട്ട്. അപ്പം ദൈവനോട് ഹൃദ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഷണനും പീലിപ്പോസും തമ്മിലുള്ള വിഷയം ഇതാ വെള്ളം, സ്നാനപ്പെടുന്നതിന് എന്താ തടസ്സമെന്ന് ചോദിച്ചപ്പോൾ, നീ വിശ്വസിക്കുന്നെങ്കിൽ ആകാമെന്ന് പീലിപ്പോസ് ഷണനോട് പറഞ്ഞത്. ദൈവനോട് പറഞ്ഞു, മകനെ ആരാ സ്നാനപ്പെടേണ്ടത്? വിശ്വസിക്കേണ്ടത്, വിശ്വസിക്കുന്നില്ല സ്നാനപ്പെടേണ്ടത്. കാരക പ്രമാണി കുടുംബം രാത്രി സ്നാനപ്പെട്ടു.
എല്ലാ വിഷയങ്ങളും യോഹനാനും യേശുവുമായിട്ടുള്ള സംഭാഷണങ്ങളുമാണ്. ചെരുപ്പിന്റെ പാറഴിക്കാൻ എനിക്ക് യോഗ്യതയല്ല. യേശു പറഞ്ഞു, ഇപ്പോൾ സംബന്ധിക്കേ, അങ്ങനെ സകല നീതിയും നിറവേറണമെന്ന് തന്നെ ദൈവനോട് പറഞ്ഞു. അങ്ങനെ എന്റെ നീതിയാ, നീ ഇത് അനുസരിക്കണം. എല്ലാം പറഞ്ഞാലും അവസാനം ഞാൻ പറഞ്ഞു നിൽക്കുന്നത് കർത്താവ് എന്തു പറഞ്ഞാലും അനുസരിക്കാം, സ്നാനം മാത്രമേ എനിക്ക് പറ്റത്തില്ല. അവസാനം ദൈവനെ സ്നേഹിച്ചുകൊണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, മകനെ, ലോകത്തെയും ലോകത്തുള്ള സ്ഥലത്തെയും സൃഷ്ടിച്ചവനായ ഞാൻ സൃഷ്ടിച്ച സൃഷ്ടിയായ യോഹന്നാന്റെ കൈ കീഴിൽ തന്നെ ഒഴിച്ചു കൊടുത്തുവെങ്കിൽ നിനക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ? എനിക്ക് വ്യക്തമായി മനസ്സിലായി. ഞാൻ കരയാൻ തുടങ്ങി, ഞാൻ സമർപ്പിച്ചു. വളരെ ചുരുക്കി പറയാം, എൻ്റെ വൈഫ് എതിര മർത്തവമായി ഇന്ന് വന്ന ആളാ. ഞാൻ എന്നാലും അവളോടൊന്നും പറയാം, ഹൃദയത്തോടൊന്നും ആലോചന ചോദിച്ചൊന്നുമില്ല. ഒരു 15 days എമർജൻസി ലീവ് എടുത്ത് നാട്ടിൽ പോയി സ്നാനപ്പെട്ടിട്ട് മടങ്ങി ചെന്നു. ചെന്നപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ 7 വർഷം നീണ്ടു നിന്ന് ഞങ്ങൾ തമ്മിലുള്ള യുദ്ധം ശീതസമരമായിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് കരയാൻ കർത്താവ് കൃപ തന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇനിയും തുരുത്തി ബാക്കിയുണ്ടോ? തുരുത്തി നിറഞ്ഞു. 7 വർഷം തികഞ്ഞപ്പം ദൈവം അവളോട് ഇടപെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. പെട്ടെന്ന് ഞാൻ വളരെ വേഗം പറയാം. അതിനു മുമ്പ് ദൈവം എന്നോട് പറയാം, മകനെ നീ ജോലി റിസൈൻ ചെയ്യണം. നോക്കണം, നല്ല ഉന്നത മിനിസ്ട്രിയിലാണ്, നല്ല ശമ്പളം. എംസ് പാസ്റ്ററിനോട് ചോദിച്ചാൽ അറിയാം, ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള വരുമാനങ്ങളാണ് അവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മുൻപും നോക്കിയില്ല. ഞാൻ 4 കുഞ്ഞുങ്ങളുണ്ട്, ഇളയ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് യാത്ര തിരിച്ചു. എന്നാലും എൻ്റെ അത്ഭുതത്തിൻ്റെ ദൈവം കഴിഞ്ഞ 29 വർഷം ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എൻ്റെ മേലെ എളി ഒരു അഭിഷേകം പകർന്നു. അതുകൊണ്ട് ഏത് സഭയിലെങ്കിലും പോയാലും സാധാരണ ആ ഒരു വ്യക്തി പോലും ബാക്കിയില്ലാതെ പരിശുദ്ധമാണ് അഭിഷേകം പ്രാപിക്കാറുണ്ട്. ഞാൻ ഭാഷാപരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. പ്രൈസ് ദി വെളിപ്പാട് ദർശനം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് പ്രാർത്ഥിക്കും. കൃപയാൽ എൻ്റെ കണ്ണുകൊണ്ട് അനേക ഭ്രാന്തന്മാർ സൗഖ്യമാകുന്ന കാണാൻ, അനേക ക്യാൻസർ രോഗികൾ സൗഖ്യമാകുന്ന കാണാനൊക്കെ കർത്താവ് കൃപ തന്നു. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസിൻ്റെ സമയം ഞാൻ അപഹരിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു വാക്യം മാത്രം വേഗം ഒന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ വേഗം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം സുപരിതമായ വാക്യമാണ്. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. നിങ്ങളോട് സംസാരിക്കണമേ, നീ അവിടെ നമ്മഹത്വം എടുക്കുന്ന ദിവസമാക്കി മാറ്റണമേ. കരങ്ങൾ മുൻപടിയെ താഴ്ത്തി തരുന്നു. യേശു മൂലം കേൾക്കണം പിതാവേ. അനുഗ്രഹമായ സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 3 ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനാണ് ഞാൻ വേഗത്തിൽ ആഗ്രഹിക്കുന്നത്. ബെതസ്ഡാക്കുളം, മകനുടെ ഹൗസ് ഓഫ് മേഴ്സി, കരുണയുടെ ഭവനമെന്ന അതിൻ്റെ പേര്. അവിടെ അനേകർ വന്ന് കാത്തു കിടക്കുക സൗഖ്യത്തിനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ മനുഷ്യനെ അടുത്ത് പഠിച്ചപ്പോൾ എനിക്ക് ആ മനുഷ്യനോട് ഒത്തിരി ഇഷ്ടം തോന്നി. കാരണം കഴിഞ്ഞ 38 വർഷമാണ് കുളക്കര കിടന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസമോ 2 ദിവസമോ 365 ദിവസമോ അല്ല, 38 വർഷം. നമുക്ക് ചിന്തി, യേശു ജനിക്കുന്നതിന് മുമ്പ് വന്ന് സ്ഥാനം പിടിച്ചതായി ഇവനെ കുളക്കര. സ്വത്രം സന്തോഷമുള്ള. അപ്പൊ അവന്റെ ആർത്തി ഒന്ന് നോക്കണം, വല്ല വിധേനെ എനിക്കൊരു വിടുതൽ വേണം എന്നുള്ള ചിന്തയിലാണ് അവൻ കടന്നു വന്നത്. അനേകർ അവനെ കടന്നുപോയി കാണും, അവനെ കണ്ടു കാണും, അനേകരുടെ സൗഖ്യം അവൻ കണ്ടു കാണും. പക്ഷെങ്കിൽ വളരെ പ്രതീക്ഷയോടെ കാത്തു കിടന്നു. അവൻ്റെ കുടുംബത്തിൽ പല സംഭവങ്ങൾ നടന്നു കാണും. ഒരുപക്ഷെ അവൻ്റെ മാതാവോ പിതാവോ ഒക്കെ മരിച്ചു കാണും. അവൻ്റെ മക്കളുടെ വിവാഹം നടന്നു കാണാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്നേരമെല്ലാം അവനെ വന്ന് വിളിച്ചപ്പോൾ അവൻ പറയും, ഞാൻ വരത്തില്ല, ഇന്ന് എൻ്റെ വിടുതലിൻ്റെ ദിവസമാണ്. ദൈവമേ, നമുക്കറിയത്തില്ല വിടുതൽ എന്നാ നടക്കുന്നത്. ചിലപ്പോൾ ഈ പകൽക്കാല ഈ രാത്രിക്കാലമായിരിക്കും നിങ്ങളുടെ വിടുതൽ, എൻ്റെ വിടുതൽ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ്. ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് അവിടെ വലിയൊരു ഉത്സവം നടക്കുകയാണ്. അത് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഉത്സവത്തിൽ അറ്റൻഡ് ചെയ്യാനാണ് കർത്താവ് വന്നത്. നല്ല, ഈ ഒരു മനുഷ്യനെ തേടി എൻ്റെ കർത്താവ് വന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഇൻഡിവിജ്വൽ കപ്പ് ആമി വ്യക്തിപരമായി പ്രാധാന്യം കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. 3 ചിന്തകൾ. 1, അവൻ കിടക്കുന്നത് യേശു കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ആരാണെന്നറിയാമോ? നമ്മളെ കാണുന്നവനാണ്. ഹല്ലേലൂയ. മനുഷ്യൻ കാണുന്ന കണ്ണുകൊണ്ടല്ല നമ്മളെ കാണുന്നത്, അവൻ കണ്ടാൽ വിടുതല. ഹല്ലേലൂയ. നമുക്കറിയാം ശമര്യക്കാരന്റെ ആ സംഭവകഥ. കർത്താവ് പറഞ്ഞത് ഇർഹാമിൻ യെരുശലേമിൽ നിന്ന് ആമീൻ എങ്ങോട്ടാ പോയത്? ആ തിരിച്ച യെരുശലേമിൽ നിന്നല്ല, യെരിഹോമിൽ നിന്ന് യാത്ര ചെയ്ത് പോകുമ്പോൾ കടന്മാരാൽ അവൻ ആക്രമിക്കപ്പെട്ടു. വളരെ വേഗം പറയാം, അവൻ്റെ വസ്ത്രം ഉരിഞ്ഞു, അവനെ മുറിവേൽപ്പിച്ചു, അവന് അർദ്ധ പ്രാണനായി, സെമി കോൺഷ്യസ് ആയിട്ട് കിടക്കുക.
ആദ്യം വന്നൊരു മനുഷ്യനെ നമുക്കവിടെ പരിചയപ്പെടാം. ഒരു ദൈവദാസനാണ്, പുരോഹിതനെന്ന് എഴുതിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ മനുഷ്യന് ഒരു യഹൂദനായിരിക്കാൻ വളരെ സാധ്യതയുണ്ട്. പ്രൈസ് ലോർഡ്. പുരോഹിതൻ എന്തൊഴി വന്നിട്ട് പ്രൈസ് ലോർഡ് മാറി നടന്ന് കടന്നുപോയി. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നോക്കണം, ഈ പുരോഹിതനാണ് ഇവന് രക്ഷ ചെയ്യുവാൻ വളരെ അടുത്ത വ്യക്തി. ഇവൻ്റെ ജീവിതത്തിൽ ഇവന് ആമേൻ സ്തോത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യാവുന്ന ആദ്യത്തെ ഒരു വ്യക്തി താന് ആ ദൗത്യം ആമേൻ ദൗത്യത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നത് കാണാം. വളരെ ശ്രദ്ധിച്ചു പഠിച്ചാൽ നമുക്ക് കാണാൻ അറിയാം. അവനെ കണ്ടു കഴിയുമ്പോൾ അവൻ്റെ സമയം അല്പം ചെലവിടേണ്ടി വരും. അല്പം ക്ഷീണം അല്ലെങ്കിൽ ദണ്ഡനം അല്ലെങ്കിൽ ശാരീരിക അധ്വാനം ആവശ്യമാണ് ഈ മനുഷ്യനെ പിടിവിക്കുക. മറ്റൊരു വിഷയം, ചിലപ്പോൾ സാമ്പത്തികമായ ആവശ്യങ്ങളോ വിഷയങ്ങളോ ഒക്കെ നേരിട്ടെന്നിരിക്കാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അങ്ങ് മാറി നടന്നു പോയാൽ. ഇന്ന് ലോകത്തിൽ അനേകർ ഇതുപോലെ നടന്നു മാറിപ്പോകുന്നുണ്ട്. നിന്നെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നവർ, നിന്റെ സ്വന്തക്കാർ, നിന്റെ കൂടപ്പുറപ്പുകൾ, നിന്റെ പ്രിയപ്പെട്ടവർ. എന്നാൽ ഒരിക്കലുണ്ടല്ലോ, എൻ്റെ കർത്താവ് കണ്ടാലുണ്ടല്ലോ നിനക്ക് വിടുതൽ നിശ്ചയം. രണ്ടാമതൊരു മനുഷ്യനെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയും. പ്രൈസ് ലോർഡ്. ലേവ്യൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവനും വളരെ അടുത്തൊരു മനുഷ്യനാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ. അവനും ഇതേ രീതിയിൽ ഒരു നഷ്ടം വരരുത് എന്ന് വിചാരിച്ച് അവൻ മാറിപ്പോയി. മൂന്നാമത് വരുന്ന മനുഷ്യനെ ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ വേഗം പറയാം. ദൈവത്തിന് സ്തോത്രം. അവനുമിനെ കണ്ടുടനെ അവൻ്റെ വാഹനം മൃഗത്തിൽ നിന്ന് ഇറങ്ങി എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ മുറിവുകളെ കഴുകി കെട്ടി. ആമേൻ. നോക്കണം, അവന് അവിടെ എണ്ണ പകർന്നു വന്നുണ്ട്. അവൻ എന്തിനാ എണ്ണ കൊണ്ടുവന്ന്? സ്വന്തം ആവശ്യത്തിന്. അതൊരു പാവപ്പെട്ടവൻ്റെ ആവശ്യത്തിന് വേണ്ടി അവൻ ഉപയോഗിക്കുക. വീഞ്ഞ് എന്തിനാ? അവന് ക്ഷീണം വരുമ്പോൾ സ്വന്തം ആവശ്യത്തിന് കുടിക്കാൻ കൊണ്ടുവന്നതാണ്. അവളും അവൻ പകരുന്നതായിട്ട് കാണുവാൻ കഴിയും. അവന് മനസ്സിലായി മുറിവ് അവൻ്റെ ആഴമുള്ള മുറിവുകളാണ്. അവനവനെ ആശ്വസിപ്പിച്ചു. സ്വന്തം വാഹനത്തിൽ അവനെ കയറ്റി സത്രത്തിൽ കൊണ്ടാക്കുന്ന ഭാഗം നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ചാൽ ഒന്ന് രണ്ട് പോയിന്റ് ഞാൻ പറയട്ടെ. ഒന്ന്, ആ രാത്രിയിൽ ഇവൻക്ക് അവിടെ താമസിച്ച കാര്യമാണെന്നറിയാമോ? ഇവന് സുബോധം വരുമ്പോഴാണ് വേദന അറിയുന്നത്. ഇവൻ്റെ മുറിവിൻ്റെ ആഴം ഇവൻ അറിയാം. അതുകൊണ്ടാണ് രാത്രി മുഴുവൻ അവൻ ഇവിടെ കിടന്നത്. എന്നെൻ്റെ കൂടപ്പുറപ്പേ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൻ്റെ മുറിവിൻ്റെ ആഴം അറിയുന്നതിന് ഒരിടത്തിനും ഉയരത്തിലുണ്ട്. ക്രൈസ്തലോട് അവനറിയുന്നതിന് പോലും മറ്റാരും അറിയുന്നില്ല. എൻ്റെ ഭർത്താവോ ഭാര്യയോ നിന്റെ മക്കളോ ഒരു പക്ഷേ അറിയുന്നില്ല. എന്നാൽ എൻ്റെ വലിയവനായ കർത്താവ് നിന്റെ ആഴം അറിയുന്നവനാണ്. അവനൊരിക്കലും നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ രണ്ട് വെള്ളിക്കാശ് കൊടുത്തിട്ട്, ആമേൻ, നിങ്ങളിവനെ സംരക്ഷിക്കണം, ഞാൻ മടങ്ങി വരുമ്പോൾ ഞാൻ തന്നുകൊള്ളാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞോട്ട് വന്നത് നിന്റെ കർത്താവും ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ വിടുതൽ നിശ്ചയമാണ്. അവൻ കിടക്കുന്നത് യേശു കണ്ടു. അടുത്ത പദം എഴുതിയേക്കുന്നത് ഇങ്ങനെ ഏറിയ നാളായിരിക്കുന്നു എന്ന് അറിഞ്ഞു. എൻ്റെ കർത്താവ് ആരാന്നറിയാമോ? എന്നെയും നിന്നെയും അറിയുന്നവനാണ്. മറ്റുള്ളവരെ അറിയുന്ന പോലെ അല്ല എൻ്റെ കർത്താവ് അറിയുന്നത്. നിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായി വിടുതൽ. അടുത്ത കർത്താവ് ഒരു ചോദ്യം ചോദിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ മനസ്സോ? നമ്മൾ കർത്താവിനോട് ചോദിക്കുക, കർത്താവ് എന്തൊരു ചോദ്യമോ, നീ സകലതും ആരംഭത്തിലെ അവസാനം പറയാം, നീ എന്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്? 38 വർഷം കിടന്ന അവനോട് ഈ ചോദ്യം എന്തിനാ കർത്താവെ ചോദിക്കുന്നത്? കർത്താവ് പറയുന്നില്ല, ഇതിൻ്റെ പിന്നിൽ ചില വിഷയങ്ങൾക്കുണ്ട്. ഇവൻ്റെ ജീവിതത്തിൽ വിടുന്ന തടസ്സം ചിലതുണ്ട്. ഇവൻ പറഞ്ഞ പദം രണ്ട് കാര്യം ഞാൻ പറയട്ടെ. ഒന്ന്, അവൻ പറഞ്ഞു, ഞാൻ തനിയെ ഇറങ്ങി ചെല്ലുമ്പോൾ മറ്റൊരുവൻ എനിക്ക് മുൻപേ ഇറങ്ങും. അവൻ സ്വയത്തിൽ ആശ്രയിച്ച മനുഷ്യനാണ്. രണ്ടാമത് അവൻ പറഞ്ഞു, എന്നെ കുളത്തിൽ ഇറക്കുവാൻ ആരുമില്ല. മനുഷ്യരിൽ അവൻ ആശ്രയിച്ച വ്യക്തിയാണ്. ഈ രണ്ട് ആശ്രയം അവൻ സറണ്ടർ ചെയ്തപ്പോൾ കർത്താവ് മറ്റൊന്നും ചോദിച്ചില്ല, പേര് ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. എഴുന്നേറ്റ് എൻ്റെ കിടക്ക എടുത്ത് നടക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ദൈവത്തെ ചോദിക്കുന്നു. എൻ്റെ കൂടെ പുറപ്പെ കർത്താവ് അധികം ചോദ്യമൊന്നും ചോദിക്കത്തില്ല. നിനക്ക് സൗഖ്യവാൻ മനസ്സോ? നിന്റെ ജീവിതത്തിൽ വിടുതൽ തടസ്സമോ? ഹല്ലേലൂയ. ഇന്ന് കുളക്കരയിൽ പ്രശ്നവുമായിട്ട് അനേകർ കിടപ്പുണ്ട്. സാമ്പത്തിക പ്രശ്നവുമായിട്ട്, ശാരീരിക വിഷയവുമായിട്ട്, ആത്മീയ വിഷയവുമായിട്ട് അങ്ങനെ അനേകരെ കുളക്കരയിൽ കിടക്കുകയാണ്. എന്നാൽ ഈ രാത്രികാലം ദൈവാത്മാവിന് പറയാനുള്ളത് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സോ? പ്രശ്നമാണ്. നിന്റെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള ജീവനുള്ള ദൈവം നമ്മുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്നെ അറിയുന്നത് പോലെ ലോകത്തിൽ ആരും അറിയുന്നില്ല. അവൻ കണ്ടു കഴിഞ്ഞാൽ വിടുതലാണ്. ഹല്ലേലൂയ. അവൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഈ സമയം ഒരുക്കി തന്ന കർത്താവിന് വിലപ്പെട്ട ദാസനോട് നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നു.
കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സഭയുടെ അധ്യക്ഷൻ ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ ജോൺ തോമസ് നമ്മുടെ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ ബിനു കിടങ്ങാലിൽ മറ്റ് കർത്തൃദാസന്മാർക്കും വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാർ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞാൻ വിനീതമായ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ സാക്ഷ്യങ്ങളും ദൈവിക സന്ദേശവും ചുരുങ്ങിയ സമയം കൊണ്ട് കർത്താവിൻ്റെ ദാസൻ നമ്മോട് അറിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി ശബ്ദമുയർത്തി ഇവിടെ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാനായിട്ട് എനിക്ക് അവസരം ഒരുക്കി തന്ന ബഹുമാന്യ കർത്തൃദാസനോട് ഈ സഭയോട് ദൈവനാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ നമ്മുടെ വിചിന്തനത്തിനായിട്ട് എബ്രായ ലേഖനം 2-ാം അധ്യായം ആദ്യം അതിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാം, പിന്നീട് 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാവുന്നതാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തു ഭാഗത്ത് ഇരിക്കുകയും. ഈ തിരുവചന ഭാഗത്തെ ആസ്പദമാക്കി അല്പം ചില കാര്യങ്ങൾ ചിന്തിപ്പാനായിട്ടാണ് നാം ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ 21 പുസ്തകങ്ങൾ ലേഖനങ്ങളാണെന്നുള്ളത് നമുക്കറിയാം. 21 ലേഖനങ്ങളിലെ 14 ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് ധന്യനായ പൗലൂസാണ്. എന്നാൽ പൗലൂസ് എഴുതിയിട്ടുള്ള 13 ലേഖനങ്ങളുടെ ഹെഡിങ്ങിൽ അപ്പസ്തോലനായ പൗലൂസ് ഇന്ന സഭയ്ക്ക് എഴുതിയത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൻ്റെ ഹെഡിങ്ങിൽ ആരാണ് ഈ ലേഖനം എഴുതിയത് എന്ന് പറഞ്ഞിട്ടില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനമാണ് എന്ന് പറഞ്ഞാൽ എബ്രായർ എന്ന് വിളിക്കുന്നത് അബ്രഹാമിൻ്റെ വംശത്തെയാണ്. യഹൂദന്മാരിൽ നിന്നും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു വന്ന സഭാമക്കൾക്ക് അഥവാ യഹൂദ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചു കൊണ്ട് എഴുതിയിരിക്കുന്ന ലേഖനമാണ് ഇത്. ലേഖനം എബ്രായ ലേഖനം. ഈ ലേഖനം പൗലൂസാണ് എഴുതിയത് എന്നുള്ളതിന് ഒത്തിരി തെളിവുകൾ ഉണ്ട്. എന്നാലെല്ലാം ഇന്ന് രാത്രി ഇവിടെ പറയേണ്ട ആവശ്യമില്ല എങ്കിൽ തന്നെയും നിങ്ങൾക്ക് അക്കാര്യം മനസ്സിലാക്കേണ്ടതിന് ഞാൻ അല്പം ചില കാര്യങ്ങൾ പറയാം. പൗലൂസാണ് ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ എന്ന് പറയാനുള്ള 1-ാമത്തെ കാരണം ലേഖനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന എഴുത്ത് രീതിയാണ്, ഭാഷാശൈലിയാണ്. പൗലൂസിൻ്റെ ഇതര ലേഖനങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ശൈലികൾ, എഴുത്ത് രീതി എബ്രായ ലേഖനത്തിൽ കാണുന്നത് കൊണ്ട് ഈ ലേഖനം അപ്പോസ്തലനായ പൗലൂസ് എഴുതിയെന്ന് വേദപണ്ഡിതാക്കൾ വിശ്വസിക്കുന്നു. 2-ാമത്തെ തെളിവ് യഹൂദന്മാർക്ക് പറയുവാനുള്ള ന്യായങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് അവയെ യഹൂദ ന്യായപ്രമാണം കൊണ്ട് തന്നെ ഖണ്ഡിക്കുന്ന എഴുത്ത് രീതിയും പ്രസംഗ രീതിയും പൗലൂസിൻ്റെതാണ്.
എബ്രായ ലേഖനത്തിലും അതേ രീതി അവലംബിച്ചിരിക്കുന്നതിനാൽ ഈ ലേഖനം എഴുതിയത് പൗലൂസാണ് എന്ന് വേദപണ്ഡിതാക്കൾ വിശ്വസിക്കുന്നു. മൂന്നാമത് മറ്റൊരു തെളിവുള്ളത്, തീമത്തിയോസിനെ അഭിസംബോധന ചെയ്തിട്ടുള്ള, തീമത്തിയോസിനെ പരാമർശിച്ചിട്ടുള്ളത് പൗലൂസ് അപ്പോസ്തലൻ മാത്രമാണ്. പൗലൂസിൻ്റെ പല ലേഖനങ്ങളിൽ തീമത്തിയോസിനെ പരാമർശിച്ചിട്ടുണ്ട്, മറ്റ് എഴുത്തുകാരും അങ്ങനെ ചെയ്തിട്ടില്ല. എബ്രായ ലേഖനത്തിലും, എബ്രായ ലേഖനത്തിലെ ഒടുവിലത്തെ അധ്യായം, ഒടുവിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, എബ്രായ ലേഖനത്തിലും പൗലൂസ് തീമത്തിയോസിനെ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലേഖനത്തിൻ്റെ ഗ്രന്ഥകർത്താവ് പൗലൂസാണെന്ന് വിശ്വസിക്കുന്നു. മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവെന്ന് പറയുന്നത്, അപ്പോസ്തലനായ പൗലൂസ് എഴുതിയിട്ടുണ്ട്, എൻ്റെ സകല ലേഖനങ്ങൾക്കും അടയാളം ഇത് തന്നെയാണ്. ഏതാ അടയാളം? ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പൗലൂസ് എഴുതും, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അതേ അടയാളം എബ്രായ ലേഖനത്തിൽ കാണുന്നു എന്നതിനാൽ ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ ധന്യനായ പൗലൂസാണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. അപ്പോസ്തലനായ പൗലൂസിനാൽ യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള വിശുദ്ധ ലേഖനമാണ് എബ്രായ ലേഖനം. ഇതിൻ്റെ ആദ്യ അധ്യായം, ആദ്യ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. എബ്രായ ലേഖനം വളരെ ഇടുപ്പുള്ളതാണ്, വളരെ ഘനമേറിയതാണ്, ആഴമേറിയതാണ്. ഓരോ അധ്യായങ്ങളും, അതായത് ക്ലാസ് ക്രമീകരിച്ച് പഠിക്കേണ്ടതാണ്, പക്ഷേ അതിനൊന്നും ഉള്ള അവസരമല്ല ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത്. ഈ ആദ്യ വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും, അതായത് ഈ ലേഖനം ഒരു ഉപന്യാസ രീതിയിലാണ് ആരംഭിക്കുന്നത്. സാധാരണ ലേഖനം ആരംഭിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാൽ അറിയാം, ഇന്നയാള് ഇന്നടത്തുള്ള ഇന്ന ആളുകൾക്ക് വേണ്ടി എഴുതുന്നത്, അവർക്കൊരു വന്ദനമൊക്കെ പറഞ്ഞ് ഒരു ഇൻട്രഡക്ഷനൊക്കെ പറഞ്ഞാണ് താഴോട്ട് കാര്യങ്ങൾ എഴുതുന്നത്. എന്നാൽ ഉപന്യാസത്തിൻ്റെ രീതി അതല്ല, ഡയറക്റ്റ് വിഷയത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അതേ രീതിയാണ് ഇവിടെ പൗലൂസ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടുമാണ് നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തത്. എന്തോ മനസ്സിലായി അതിൽ നിന്ന്? ദൈവം പണ്ട്, സ്തോത്രം. നമുക്കൊരു വാചകത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ഇങ്ങനെ പറയാം, പഴയ നിയമ കാലത്ത് പിതാക്കന്മാരോട് അരുളി ചെയ്തത് ഭാഗം ഭാഗമായിട്ട് എന്ന് പറഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെയാണ് അരുളി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വിവിധമായിട്ട് അരുളി ചെയ്തു എന്ന് പറഞ്ഞാൽ വിവിധ രീതിയിലാണ്, വിവിധ നിലകളിലാണ് ദൈവം പിതാക്കന്മാരോട് അരുളി ചെയ്തത്. ചില സന്ദർഭങ്ങളിൽ ദൈവം ഉദാഹരണങ്ങളിലൂടെ പിതാക്കന്മാരോട് സംസാരിച്ചു, ചിലയിടത്ത് സംഭവങ്ങളിലൂടെ ദൈവം പിതാക്കന്മാരോട് സംസാരിച്ചു, ചിലയിടങ്ങളിൽ ദർശനങ്ങളിലൂടെ ദൈവം പിതാക്കന്മാരോട് സംസാരിച്ചു, ചിലയിടങ്ങളിൽ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു, മറ്റ വാചകത്തിൽ ദൈവം വ്യത്യസ്ത നിലകളിൽ നമ്മുടെ പിതാക്കന്മാരോട് കുറേശ്ശെ കുറേശ്ശെ അരുളി ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അടുത്ത പ്രയോഗം, എന്നാൽ ഈ അന്ത്യകാലത്ത് ദൈവം ആര് മുഖാന്തരമാണ് അരുളി ചെയ്തിരിക്കുന്നത്? പുസ്തകം നോക്കി പറഞ്ഞിട്ട്, യേശു ക്രിസ്തു മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ അന്ത്യകാലത്ത് ദൈവം അരുളി ചെയ്തിരിക്കുന്നത് തൻ്റെ പ്രിയ പുത്രൻ മുഖാന്തരമാണ്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്ന വചനങ്ങൾ വളരെ ഗൗരവമേറിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്തൃദാസൻ ഇവിടെ തന്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞപ്പോൾ, ദീർഘവർഷങ്ങൾ സുവിശേഷം കേട്ടെങ്കിലും അതിനെയെല്ലാം തള്ളി നീക്കി തള്ളി നീക്കി തള്ളി നീക്കി, ഒരുപക്ഷെ പിന്നെയാകട്ടെ എന്ന് വെച്ച് വിട്ട് കാണും. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ സംഭവങ്ങളിലൂടെ ദൈവം ഇടപെട്ടു. പ്രാർത്ഥനയുടെ വലിപ്പവും അതിൻ്റെ ആഴവും അതിൻ്റെ ശക്തിയും എന്താണെന്ന് അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ടു. പ്രൈസ് ഗോഡ്.
അപ്പോൾ കർത്താവിങ്കിൽ നിന്ന് ഓടി ഒളിക്കാൻ സാധ്യമല്ലാതെ വന്നു, കൽപ്പന അനുസരിക്കുവാൻ നിർബന്ധിതനായി. എങ്കിൽ ഇന്ന് രാത്രി വരെയും രക്ഷാനിർണയത്തിലേക്ക് വരാത്തവര്, സ്നാനപ്പെടാത്തവര് ആരെങ്കിലും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ അവരോട് പരിശുദ്ധാത്മാവ് ഹൃദ്യമായി സംസാരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കരങ്ങളെ ഉയർത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ തമ്പുരാൻ യേശു ക്രിസ്തു മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തു മുഖാന്തരം ലഭിച്ചിരിക്കുന്ന അരുളപ്പാടുകൾ പൂർണതയുള്ളതാണ്. ചിലർ പറയും ഇനി ഇതിനോട് ഏതാണ്ടൊക്കെ ചേർക്കാനുണ്ട്. ഇതൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്നാന്ന് ചോദിച്ചാൽ അനുസരിപ്പാൻ മനസ്സില്ലെന്നുള്ളതാണ്. അതിനവരുപയോഗിക്കുന്ന വാക്യം ഏതാണെന്ന് അറിയാമോ? അവൻ ചെയ്തതും പ്രവർത്തിച്ചതും എല്ലാം എഴുതുവാണേൽ ഇവിടെയെങ്ങും കൊള്ളത്തില്ല. അപ്പം ചെയ്തതും പ്രവർത്തിച്ചതും എല്ലാം വേറെയുണ്ട്. എഴുതപ്പെട്ടിരിക്കുന്നത് അനുസരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് എഴുതപ്പെടാത്ത കാര്യങ്ങൾ ഇനിയുണ്ടെന്നും പറഞ്ഞ് പോവുക ചില പുള്ളികൾ. പക്ഷെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പൊ നമുക്ക് വേണ്ടുന്നത് മുഴുവൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് നീ ഒന്ന് അനുസരിക്കാൻ മുമ്പേ നമ്മൾ കേട്ടതുപോലെ നിനക്ക് സമ്മതമാണ് എന്നൊന്ന് പറയാമെങ്കിൽ നിന്നെ ദൈവരാജ്യത്തിൽ എത്തിക്കാൻ ഈ വചനത്തിന് കഴിയും. സ്തോത്രം. ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന അരുളപ്പാട് പൂർണതയുള്ളതാണെന്ന് നാം മനസ്സിലാക്കണം. വേദപുസ്തകം പൂർണതയുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവജനത്തിൽ നാം വായിക്കുന്നത്, ആകാശം മാറിപ്പോകും, ഭൂമി നീങ്ങിപ്പോകും, ദൈവവചനത്തിൽ നിന്നൊരു വള്ളിയോ പുള്ളിയോ എന്തു ചെയ്യുകയില്ല, മാറിപ്പോകുകയില്ല. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കുകയുള്ളൂ. ഒരു പക്ഷേ ചിലർ പറഞ്ഞേക്ക് ഞങ്ങൾ 100 കോടി ആളുകളുണ്ട്. ശരിയാ, നിങ്ങൾ 100 കോടി ഉണ്ടായിരിക്കാം, നിങ്ങൾ ഈശോയെ വിളിക്കുന്നുണ്ടായിരിക്കാം, ഈശോയുടെ നാമം ചൊല്ലുന്നുണ്ടായിരിക്കാം, പക്ഷെ ദൈവവചനം അനുസരിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പോകത്തില്ല. അതിനാണ് കർത്താവ് വീട് പണിക്കാരൻ്റെ ഉപമ പറഞ്ഞത്. ഒരുത്തൻ ആഴത്തിൽ കുഴിച്ചു പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണി തുടങ്ങി, അതിൻ്റെ പണി പൂർത്തീകരിച്ചു. വാറൊരുത്തൻ മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിതു, കൊഴുപ്പെരും കാറ്റടിച്ചു, വന്മഴ ചൊരിഞ്ഞു, ആ വീടിനെതിരെ അലച്ചു, മണലിന്മേൽ പണിത വീട് എന്ത് ചെയ്തു പോയി, വീണുപോയി. അതിൻ്റെ വീഴ്ച വലിയതുമായിരുന്നു. എന്നാൽ പാറമേൽ പണിതു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. മാനുഷിക ഉപദേശങ്ങളിന്മേലും വ്യർത്ഥമായ പാരമ്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയും കർമാചാരങ്ങളെയും കൂതാശകളെയും അനുഷ്ഠാനങ്ങളെയും അടിസ്ഥാനമാക്കിയൊക്കെ പണിയുന്ന മാനുഷിക സമ്പ്രദായത്തിന്മേൽ പണിയുന്ന സകല വീടും തകർന്നു പോകും. എന്നാൽ ദൈവത്തിൻ്റെ വചനമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്ന വീടുകൾ എന്നേക്കും നിലനിൽക്കും. ദൈവേഷ്ടം ചെയ്യുന്നവർ എന്നേക്കും നിലനിൽക്കും. അങ്ങനെയെങ്കിൽ ആ വാക്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടം അനുസരിക്കുമ്പോൾ ചിലർ നിനക്ക് പ്രതികൂലമായി എന്ന് വരും, നിന്നെ സ്നേഹിക്കാൻ ആളുകളില്ല എന്ന് കണ്ടേക്കാം, വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ടേക്കാം, സമുദായം നിന്നെ മഹറോൺ ചൊല്ലി പുറത്താക്കിയേക്കാം. പക്ഷേ ഒരു കാര്യം അറിയണം, കണ്ടാല് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് അറിയി ചെയ്ത വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് നിന്നെ കൈവിടുകയില്ല, കൈവിടത്തില്ല, കൈവിടത്തില്ല. അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ലോകാവസാനത്തോ അവൻ നിന്നോട് കൂടെയിരിക്കും. ഒരു നാളിൽ നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നിന്റെ ശിരസിനെ ദൈവം ഉയർത്തും. ഒരു നാളിൽ നിന്നെ അപമാനിച്ചവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കും. ഒരു നാളിൽ നിന്നെ പകച്ചവരുടെ നടുവിൽ ദൈവം നിന്നെ ആദരിക്കും. ദൈവ വചനം അനുസരിക്കുവാൻ തയ്യാറായാൽ ദൈവം നിന്റെ ശിരസ ഉയർത്തി കൊണ്ടുവരും. അനുഭവമുള്ള ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്താണ്. യോഹന്നാന്റെ സുവിശേഷം എടുക്കേണ്ട 9-ാം അധ്യായത്തിലൊരു സംഭവമുണ്ട്. ഒരു പിറവിക്കുണ്ടനെ യേശു സൗഖ്യമാക്കിയ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരും കൂടെ നടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു, ഗുരു
ഇവൻ കുരുടനായി പിറക്കാനുള്ള കാരണം എന്തുവാ? ഇവൻ്റെ പാപമാണോ ഇവൻ്റെ അമ്മയപ്പന്മാരുടെ പാപമാണോ? നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് ആ കുടുംബത്തിന് അങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ആ വ്യക്തിക്ക് ഇങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ആ സഹോദരൻ ഇങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ആ സഹോദരിക്ക് മാരക രോഗമുണ്ടായത്? എന്തുകൊണ്ട് ആകസ്മികമായി മരണം സംഭവിച്ചത്? എന്താ കുടുംബം തകരാൻ കാരണം? എന്തോ ശാപമാണോ പിതാക്കന്മാരുടെ പാപമാണോ എന്നൊക്കെ നമ്മളും പലരെയും നോക്കി പറഞ്ഞിട്ടില്ലേ? പക്ഷേ കർത്താവ് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ്. അവൻ്റെ പാപവുമല്ല, അവന്റെ അമ്മയപ്പന്മാരുടെ പാപവുമല്ല, ദൈവത്തിന്റെ പ്രവൃത്തി മകൾ വെളിപ്പെടേണ്ടതിനാണ്. ഇന്ന് രാത്രി ഞാൻ ചിലരോട് ആത്മാവിൽ ദൂത് വിളിച്ച് പറയുകയാ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില ചോദ്യങ്ങളുടെ മുൻപിൽ നിൽക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതം ചില ചോദ്യചിഹ്നങ്ങളുടെ മുൻപിലാണെങ്കിൽ, ആത്മാവ് നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞാനിതാ എന്നെ ഏൽപ്പിച്ചു തരുന്ന പറഞ്ഞ് ഒന്ന് സമർപ്പിക്കാൻ എത്ര പേര് തയ്യാറാകും? അവരിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഇത് പറഞ്ഞ ശേഷം യേശു കർത്താവ് അങ്ങ് കടന്നുപോയെന്നല്ല എഴുതിയിരിക്കുന്നത്, കർത്താവ് അവന്റെ കണ്ണുകളെ തുറന്നു. നീ കണ്ണു തുറന്നാലുള്ള അവസ്ഥ എന്താണെന്നറിയോ? കണ്ണു തുറന്നാൽ പിന്നെ കണ്ണടച്ചിരിക്കാനൊക്കത്തില്ല. കണ്ണു തുറക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നടന്നു. പ്രൈസ് ഗോഡ്. ചില ആളുകൾക്ക് നമ്മൾ ഈ കൈയടിക്കുന്നതിൻ്റെ ഒന്നും രഹസ്യം അറിയത്തില്ല. ഹല്ലേലൂയ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർക്കറിയത്തില്ല. നമ്മൾ സ്തോത്രവും സ്തുതിയും പറയുകയും ചിലപ്പോൾ നൃത്തം ചെയ്ത് ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തവാ ഇവർക്ക് എന്തോ പറ്റിയെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അനുഭവമുള്ള ദൈവമക്കൾക്കറിയാം, എൻ്റെ കണ്ണ് കർത്താവ് തുറന്നത് കൊണ്ടാണ്, ആത്മലോകത്തെ കാണാൻ ഭാഗ്യം ലഭിച്ചത് കൊണ്ടാണ്, ദൈവരാജ്യത്തെ കുറിച്ചുള്ള ദർശനം എനിക്ക് ലഭിച്ചത് കൊണ്ടാണ് ഞാൻ അവനെ ആരാധിക്കുന്നത്, അവനെ സ്തുതിക്കുന്നത്. അങ്ങനെ ഇവനിങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടന്നപ്പോഴുണ്ടല്ലോ, യഹൂദന്മാരുടെ പള്ളിക്കാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പള്ളിയിലെ ആളുകളെ ഇവന്റെ അടുക്കൽ അയച്ചു, ഇവനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവൻ സംഭവിച്ചതൊക്കെ പറഞ്ഞു, പക്ഷെ അവർക്ക് വിശ്വാസം വന്നില്ല. അവിടെയും നമുക്കൊരു ദൂതുണ്ട്. എത്ര അത്ഭുതം കണ്ടാലും, എത്ര അടയാളം കണ്ടാലും, എത്ര വീര്യപ്രവൃത്തി കണ്ടാലും, എത്ര പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചാലും വിശ്വാസം വരാത്ത ആളുകളുണ്ട്. പ്രൈസ് ഗോഡ്. മറിച്ച് ചിലരെ സംബന്ധിച്ച് ഒരത്ഭുതവും കണ്ടില്ലെങ്കിലും ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്നവരുമുണ്ട്. അവർക്ക് ഇവന്റെ അനുഭവ സാക്ഷ്യമൊക്കെ പറഞ്ഞിട്ട് അവരുടെ വിശ്വാസം വന്നില്ല. അവരെന്ത് ചെയ്ത് നികൾക്കണമോ, ഇവന്റെ അമ്മയപ്പന്മാരുടെ അടുക്കൽ വന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം, ഞാൻ ബൈബിളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇവന്റെ അമ്മയപ്പന്മാരുടെ അടുക്കൽ വന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, കുരുടനായി നിങ്ങൾക്ക് പിറന്ന മകൻ ഇവനാണോ? അവർ പറഞ്ഞു, ഇവൻ തന്നെയാണ് കുരുടനായി പിറന്ന മകൻ. ഒരു മകനെ തള്ളി പറഞ്ഞില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവന്റെ കണ്ണ് കാണുന്നത് എങ്ങനെയാ? അതിനവർ നേരിട്ട് ഉത്തരം പറഞ്ഞില്ല, വളഞ്ഞ വഴിയാണ് സ്വീകരിച്ചത്. അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പീൻ, അവൻ തന്നെ അത് പറയും. എന്തുകൊണ്ട് അവനങ്ങനെ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞെന്നറിയാമോ? യേശുവിനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവരെ ഒക്കെ പള്ളിയിൽ നിന്ന് പുറത്താക്കണമെന്ന് അവർ കൂടി ആലോചിച്ച് തീരുമാനിച്ചിരുന്നു. ഇപ്പൊ പള്ളി പിടിച്ചു നിൽക്കാൻ വേണ്ടി, അള്ളി പിടിച്ച് അവിടെ കിടക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെയുള്ള ഉത്തരം പറഞ്ഞത്. മകന്റെ കണ്ണു തുറന്നു, ഒന്നും വിഷയമല്ല, അവൻ സൗഖ്യമായതും വിഷയമല്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ചില ആളുകൾ പറയുന്നത് പോലെ പിതാക്കന്മാരെ അടക്കിയെടുത്ത് ഞങ്ങൾക്കും അടക്കപ്പെടണം. ഇതാണ് പലരുടെയും താല്പര്യം ഇരിക്കുന്നത്. കനിഷ്ക വിമാനത്തിൽ പോയവർ ഏത് പിതാക്കന്മാരുടെ കല്ലറയിലോട്ടാണ് പോയത്? ഓർമ്മയില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ആരുടെ കാർമ്മികത്വത്തിലെ ഏത് സെമിട്രിയിലെ ഏത് നിരയിലെ എത്രാമത്തെ നിലയിൽ അടക്കുന്നു എന്നതിന് ഒരു പ്രസക്തിയില്ല. എത്ര പേര് ഞെട്ടി എന്നുള്ളതിന് പ്രസക്തിയില്ല. വാണ്ടിമേളമുണ്ടായിരുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ല. വ്യൂയിങ്ങിന് എന്തോരം ആളുകൾ വന്നു എന്നതിനൊന്നും ഒരു പ്രസക്തിയില്ല. പ്രസക്തമായ കാര്യം ഞാൻ പറയാം, നിന്റെ അകത്തെ മനുഷ്യൻ, നിന്റെ അന്തരാത്മാവ് എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ. അവന്റെ അമ്മയപ്പന്മാര് പള്ളിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി, പാരമ്പര്യത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി, സമ്പ്രദായങ്ങളിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് മാനുഷിക ഉപദേശങ്ങളെ സ്വീകരിച്ചൊക്കെ അതിൽ നിലനിൽക്കാൻ വേണ്ടി പറഞ്ഞു. അവനോട് ചോദിക്കേ, അവൻ തന്നെ പറയും. രണ്ടാമതും അവന്റെ അടുക്കൽ വന്ന് അവന് ക്വസ്റ്റ്യൻ ചെയ്തു. അവനെ ഉടനെ ഒരു കാര്യം അവന്റെ സാക്ഷ്യം പറഞ്ഞു. അവനെന്തോ പറഞ്ഞെന്നറിയാമോ? ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞല്ലോ എന്നെ സൗഖ്യമാക്കിയത് ആരാണെന്ന്.
പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾക്കും അവൻ്റെ ശിഷ്യരാകാൻ മനസ്സുണ്ടോ? നമ്മൾ ഏത് യോഗം നടത്തിയാലും അതുകൊണ്ടുള്ള ഉദ്ദേശം ഇതാ, വിരലെ ഊണ്ടിക്കൊണ്ട് ചോദിക്കുക, നിനക്ക് ക്രിസ്തു ശിഷ്യനാകാൻ മനസ്സുണ്ടോ? പ്രൈസ് ഗോഡ്. അതാണ് ഏറ്റവും വലിയ പ്രസംഗം, അതാണ് സുവിശേഷീകരണ പ്രക്രിയ. നമുക്കറിയിക്കാനുള്ള ദൂതതാണ് അതിനെ. ഇത് പറയാനായിട്ട് നമ്മൾ ഒത്തിരി പഠിക്കണ്ട, പ്രസംഗശാസ്ത്രം പഠിക്കണ്ട, വേദ ദൈവശാസ്ത്രം പഠിക്കണ്ട, ക്രിസ്തുശാസ്ത്രം പഠിക്കണമെന്നില്ല, പരിശുദ്ധാത്മശാസ്ത്രം പഠിക്കണമെന്നില്ല, ഏഞ്ചലുകൾ അറിഞ്ഞിരിക്കണമെന്നില്ല, ഇതൊന്നും അറിയണ്ട. നാം അനുഭവിക്കുന്ന അനുഭവ യാഥാർത്ഥ്യം മറ്റുള്ളവരോട് പറയാനൊന്ന് തയ്യാറായാൽ മതി, ദൈവം നമ്മെ അതിനായിട്ട് അഭിഷേകം ചെയ്യും. സ്തോത്രം. നിങ്ങൾക്കും അവൻ്റെ ശിഷ്യനാകാനായിട്ട് മനസ്സുണ്ടോ? ഉടനെ അവർ പറയുക, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ, നീ അവൻ്റെ ശിഷ്യൻ, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു. യഹൂദന്മാര് പരീശന്മാര് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യമാണ്, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ മോശയുടെ മോശയുടെ ശിഷ്യനായിരുന്നിരിക്കാം ഇവനും. എത്ര കാലം മോശയുടെ ശിഷ്യനായി, ന്യായപ്രമാണത്തിന്റെ ദാസനായി, ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ കഴിഞ്ഞ് സ്വസ്ഥതയില്ലാതെ, സന്തോഷമില്ലാതെ, കാഴ്ചയില്ലാതെ, ദർശനമില്ലാതെ കഴിഞ്ഞിരുന്നു. മുമ്പേ നമ്മൾ കേട്ടതുപോലെ മോശയുടെ ശിഷ്യനല്ലേ ബെഥസ്ത കുളക്കരയിൽ 38 യേശു ജനിക്കുന്നതിന് കുറഞ്ഞതൊരു 6 മുമ്പെങ്കിലും വന്ന് കിടക്കുക അവൻ. അവനും യാതൊരു വിടുതലും ലഭിച്ചിട്ടില്ല. വേറൊരു മോശയുടെ ശിഷ്യനല്ലേ സുന്ദരമെന്ന ദൈവാലയം ഗോപുരത്തെങ്കിലിരുന്നത്, പേര് സുന്ദരമെന്ന ഇവനെ കണ്ടായി വീർതനാണ്, യാതൊരു സൗന്ദര്യവുമില്ല, പക്ഷെ ഇരിക്കുന്നത് സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തെങ്കിലാ. അവനും മോശയുടെ ശിഷ്യന. രക്ഷിക്കാൻ കഴിയാത്ത ന്യായപ്രമാണത്തിന്റെയും, രക്ഷിപ്പാൻ കഴിയാത്ത മനുഷ്യന്റെയും, വിടുവിപ്പാൻ കഴിയാത്ത മാനുഷിക സമ്പ്രദായത്തിന്റെയും ശിഷ്യനായിരിക്കാൻ അല്ല ദൈവം നിന്നെ കുറച്ച് ആഗ്രഹിക്കുന്നത്. രക്ഷിപ്പാൻ കഴിയുന്ന, വിടുവിപ്പാൻ കഴിയുന്ന, എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന, കണ്ണു തുറക്കുവാൻ കഴിയുന്ന, നിത്യജീവൻ തരുവാൻ കഴിയുന്ന ക്രിസ്തു അവന്റെ ശിഷ്യനായിരിക്കുക. നിങ്ങൾക്കും അവന്റെ ശിഷ്യനായിരിക്കാൻ മനസ്സുണ്ടോ? ഇതെല്ലാം കഴിഞ്ഞ് ചിവരി ചെന്നിട്ട് എന്തോ ചെയ്തെന്നറിയാമോ? ആ സാധു മനുഷ്യനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു, പള്ളിയിൽ നിന്ന് അവനെ പുറത്താക്കി. നമ്മളെ സന്തോഷിപ്പിക്കുന്ന അടുത്ത ഭാഗങ്ങളാ, അവനെ പുറത്താക്കി എന്ന് അവൻ്റെ മാതാപിതാക്കൾ കേട്ടെന്നല്ല, അറിഞ്ഞെന്നല്ല, സഹോദരന്മാർ അറിഞ്ഞെന്നല്ല, അവൻ്റെ ബന്ധുക്കൾ അറിഞ്ഞെന്നല്ല, സ്നേഹിതരറിഞ്ഞെന്നല്ല, ആരും അവനെ ഒന്ന് സ്വീകരിക്കാനോ കൈ കൊടുക്കാനോ വന്നില്ല. എന്നാൽ അവനെ പുറത്താക്കി എന്ന വാർത്ത യേശു അറിഞ്ഞു. യേശു അറിഞ്ഞു. യേശു അവന് കൂട്ടായ്മയുടെ കൈ കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് തൂത് പറയാം, സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവേ നീ എന്നെ ചേർത്തുകൊള്ളു, നീ എന്നെ ചേർത്തുകൊള്ളു. ക്രിസ്തു നിമിത്തം സമുദായം നിന്നെ പുറത്താക്കിയേക്കാം, സമൂഹം പുറത്താക്കിയേക്കാം, ചാർച്ചക്കാരെ പുറന്തള്ളിയേക്കാം, വീട്ടുകാരെ അവഗണിച്ചേക്കാം, നിനക്ക് ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾ ലഭിക്കാതെ പോയെന്ന് വരാം. എന്നാൽ കർത്താവ് നിനക്ക് കൂട്ടായ്മയുടെ കരങ്ങൾ തരും. അത് അനുഭവമുള്ള ദൈവമക്കൾ കരങ്ങൾ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. അവൻ നമ്മെ ഉപേക്ഷിക്കുകയല്ല, അവൻ നമ്മെ കൈവിടുകയില്ല. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ആമേൻ. പോകട്ടെ, ഇവിടെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. യേശു ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ, ദൈവവചനമാകുന്ന അടിസ്ഥാനത്തിന്മേൽ ആത്മീക ഭവനം, ആത്മീക വീട് പണിതാൽ നീ നിലനിൽക്കും. അതിനോടുള്ള ബന്ധത്തിൽ കഷ്ടങ്ങളോ, നിന്ദയോ, പരിഹാസമോ, അപമാനമോ, ഒറ്റപ്പെടുത്തലോ, അതേ പുറന്തള്ള പുറത്താക്കപ്പെടുകയോ ഒക്കെ ചെയ്തേക്കാം. പക്ഷേ പിടിച്ചു നിന്നാൽ നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ അന്ത്യം നിത്യജീവനായിരിക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. അവസാനത്തോളം പിടിച്ചു നിൽക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ഇവിടെ ഇബ്രായീലേഖനം 1 പണ്ട് പിതാക്കന്മാരോട് ഭാഗം ഭാഗമായും വിവിധമായും അരളി ചെയ്തുവെങ്കിൽ നമ്മോട് ദൈവം അരളി ചെയ്തിരിക്കുന്നത് തൻ്റെ പ്രിയ പുത്രൻ മുഖാന്തരമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വെളിപ്പാട് ഭാഗികമല്ല, സമ്പൂർണമായ വെളിപ്പാടാണ് ലഭിച്ചിരിക്കുന്നത്.
ഇനി ഈ വേറൊരു വെളിപ്പാടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എഴുതപ്പെടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവനും ഭക്തിക്കും ആധാരമായിരിക്കുന്നത് എല്ലാം എഴുതി തന്നിട്ടുണ്ട്. അതനുസരിപ്പുള്ള മനസ്സ് കാണിച്ചാൽ മതി. ദൈവദാസനോട് സംസാരിച്ചതുപോലെ നിനക്ക് മനസ്സുണ്ടോ മാനസാന്തരപ്പെടാൻ? നിനക്ക് മനസ്സുണ്ടോ രക്ഷിക്കപ്പെടാൻ? നിനക്ക് മനസ്സുണ്ടോ സ്നാനപ്പെടാൻ? നിനക്ക് മനസ്സുണ്ടോ വേർപെട്ട് ദൈവത്തെ ആരാധിക്കാൻ? ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് രാത്രി ഒന്ന് തുറന്നു പറ, കർത്താവേ എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ടെന്ന് പറ. ദൈവം നിനക്ക് അവസരങ്ങൾ ഒരുക്കി തരും. ആമേൻ. ഇനി പിതാക്കന്മാരോട് ഭാഗം ഭാഗമായി അരളി ചെയ്ത വചനത്തിന്റെ ഗാംഭീര്യം, ചില ബ്രായലേഖനം തന്നെ പൊതുവെ കനവും ഊറ്റവുമാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് വേഗത്തിൽ സാധിക്കും. ഇപ്പൊ പിതാക്കന്മാരുടെ അരളി ചെയ്ത വചനത്തിന്റെ പ്രാധാന്യത, അതിന്റെ ഗാംഭീര്യം, അതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാൻ രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഒന്ന് വായിച്ചാട്ട് വേഗം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാൻ ആവശ്യമാകുന്നു. നമുക്ക് നിർത്തി നിർത്തി ഒരു പഠന രീതിയിൽ അങ്ങോട്ട് വായിച്ചു പോവാം. അതുകൊണ്ട് വല്ലപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒന്നുകൂടെ പറഞ്ഞേ. എന്നാ ഈ ഒഴുകിപ്പോവ എന്ന് പറഞ്ഞ എന്തുവാ പൗലോസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ എത്ര പേര്, നിങ്ങൾ അമേരിക്കയിലായിരുന്നുകൊണ്ട് എത്ര പേര് വായിച്ചെന്ന് എനിക്കറിയത്തില്ല. 2015 അവസാന മാസം നമ്മുടെ കേരളത്തില് ഒരു ജങ്കാർ ഒഴുകിപ്പോയി. മലയാള മനോരമയിലൊക്കെ വലിയ ന്യൂസായിട്ട് വന്നതാണ്, ജങ്കാർ ഒഴുകിപ്പോയി. മീൻപിടുത്തക്കാര്, ഫിഷിംഗ് ബോട്ടുകാരത് കണ്ടുപിടിച്ച് അവരാണത് കെട്ടിവലിച്ച് തീരത്ത് കൊണ്ടുവന്നത്. ജങ്കാർ ഒഴുകിപ്പോയത് എങ്ങോട്ടാണെന്നറിയാമോ? കപ്പൽ ചാലിലേക്കാണ് പോയത്. അപകടം സംഭവിക്കുന്നതിന് മുൻപ് ഫിഷേഴ്സ് അത് കെട്ടിവലിച്ച് കരയ്ക്ക് തീരത്ത് കൊണ്ടുവന്നു. ഒഴുകിപ്പോകുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് നീ അപകട ചാലിലേക്ക് നീങ്ങുക എന്നാ. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ടായി ജങ്കാർ ഒഴുകിപ്പോയത്? അതും ന്യൂസ് ഉണ്ടായിരുന്നു, അതിൻ്റെ യന്ത്രം കേടായിപ്പോയി. ഒരിക്കൽ പ്രകാശനം ലഭിച്ച ദൈവമക്കൾ, ഒരിക്കൽ ദൈവിക വാഗ്ദത്തം ലഭിച്ച ദൈവമക്കൾ, ഒരിക്കൽ കർത്താവിന്റെ വചനം അനുസരിച്ച ദൈവമക്കൾ, വരുവാനുള്ള രാജ്യത്തിന്റെ ശക്തി ആസ്വദിച്ചവർ, ആത്മീക യന്ത്രം തകരാറിലായാൽ നീ ഒഴുകിപ്പോകും. സ്തോത്രം സ്തോത്രം. മനസ്സിലായി പറഞ്ഞത്? ആത്മീക യന്ത്രത്തിന് തകരാറ് സംഭവിച്ചാൽ ഒഴുകിപ്പോകും. എങ്ങോട്ടായിരിക്കും പോകുന്നത്? അവർക്ക് പറഞ്ഞിട്ട് അപകടത്തിന്റെ ചാലിലേക്ക് നീ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയും, അതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യം. അപ്പൊ ഞങ്ങൾ ഇന്നലെയും കേട്ടതാ, കഴിഞ്ഞ ആഴ്ചയിലും കേട്ടതാ, കഴിഞ്ഞ വർഷം പോയത് കേട്ടതാ, എല്ലാ ഞായറാഴ്ചയും കേൾക്കുന്നതാ. നിസ്സാരമെന്ന് ചിന്തിക്കരുത്. നീ ഒഴുകിപ്പോകാതിരിക്കാൻ, നാശത്തിലേക്ക് നീങ്ങാതിരിക്കാൻ, അപകട ചാലിലേക്ക് നീങ്ങിപ്പോകാതിരിപ്പാൻ, നിന്റെ ആത്മീക യന്ത്രം തകരാറിലാകാതിരിപ്പാൻ നീ ഒരു കാര്യം ചെയ്തു കൊള്ളണം. ദൈവ വചനത്തെ അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ആമേൻ. ഇനി അടുത്ത ഭാഗം വായിക്കാം. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്. ഒരു നിമിഷം നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തതും പിന്നെ വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ എന്തൊക്കെ എന്തുവായി പറയുന്നതിന്റെ ഒക്കെ അർത്ഥം, ദൂതന്മാർ മുഖാന്തരം അരളി ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണ വചനങ്ങളെയാണ്. ആ വചനങ്ങൾ പഴയ നിയമത്തിലെ തിരുവെഴുത്തുകൾ ലംഘിച്ചവർക്ക്, അനുസരണക്കേട് കാണിച്ചവർക്ക് എന്തോ ലഭിച്ചു, ന്യായമായ ഒരു മെഡൽ കൊടുത്തെന്നല്ല.
മനസ്സിലായോ? ഏ അവർക്കെല്ലാം ഓരോ അവാർഡ് കൊടുത്തു. അതല്ല ന്യായമായ പ്രതിഫലം എന്ന് പറഞ്ഞത്, ന്യായമായ ശിക്ഷ കൊടുത്തു എന്നാണ്. ഞാൻ ഇന്ന് രാവിലെ ദൈവവചനം ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ഭാഗം ഇതാണ്. മോശ, മോശയുടെ യഹോവയായ ദൈവം പറയുവാണേ, മോശേ നീ വാഗ്ദത്ത നാട്ടിൽ കടക്കത്തില്ല, പ്രവേശിക്കുകയില്ല, നീ നെബോ പർവ്വതത്തിലേക്ക് പോകൂ, ഞാൻ നിന്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദേശം അവിടെ നിന്ന് നിന്നെ ഞാൻ കാണിക്കും. എന്തുകൊണ്ടാണ് ദൈവം മോശയോട് അങ്ങനെ പറഞ്ഞെന്നറിയാമോ? മോശ ദൈവത്തിന്റെ കൽപ്പനയെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ലംഘിച്ചു. പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞെടുത്ത് മോശ പാറയെ അടിച്ചു. അത് ഇത്ര വലിയ തെറ്റാണ്? ഇതിനു മുമ്പ് മോശ പാറ അടിച്ചിട്ടുണ്ടല്ലോ. പാറയടിച്ച് അവിടുന്ന് പുറപ്പെട്ട ജലമല്ല ഇസ്രയേൽ കൂടാരത്തിന്റെ മുമ്പിലൂടെ ഒഴുകിയത്? പിന്നെ രണ്ടാമതൊന്നും അടിച്ചതന്നെ തെറ്റ്. തെറ്റെന്താണ്? നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഞാൻ പറയാം, ആ പാറ ക്രിസ്തുവായിരുന്നു. സ്തോത്രം പറഞ്ഞേ. എവിടാതെ പറഞ്ഞിരിക്കുന്നത്? സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം അവരും മേഘത്തിൻ കീഴിലായിരുന്നു. അവർ മേഘത്തിനും സമുദ്രത്തിനും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവരെല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. അവരെല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. പ്രൈസ് ഗോഡ്. യേശു ക്രിസ്തുവാകുന്ന പാറ രണ്ട് പ്രാവശ്യം കുരിശിക്കപ്പെട്ടില്ല. എല്ലാ ഞായറാഴ്ചയും ക്രൂശിക്കപ്പെടുന്നില്ല. എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും ബലി ആവർത്തിക്കപ്പെടുന്നില്ല. അവൻ ഒരിക്കലേ അർപ്പിക്കപ്പെട്ടുള്ളൂ. അതുകൊണ്ട് ഒരിക്കലേ അടിക്കാവൂ. പിന്നെ കൽപ്പിക്കാനാ പറഞ്ഞത്. കൽപ്പിക്കാൻ പറഞ്ഞെടുത്താണ് മോശ അടിച്ചു. അതിനെക്കുറിച്ച് പിന്നീട് മോശ അനുദപിച്ചില്ല, ഏറ്റു പറഞ്ഞില്ല. അതുകൊണ്ട് ഹോവയായ ദൈവം മോശയോട് പറയുകയാണ്, നെബോ പർവ്വതത്തിൽ നിന്ന് നീ അത് നോക്കിക്കാണുക, അവിടെ വെച്ച് നീ മരിക്കും, നീ വാഗ്ദത്ത നാട്ടിൽ കടക്കത്തില്ല. ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മൾ എത്രമാത്രം താഴണമെന്ന്, എത്രമാത്രം ഭയപ്പെടണമെന്ന് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുക. പഴയ നിയമത്തിലെ മധ്യസ്ഥനായ മോശ, ദൈവവുമായ അഭിമുഖ സംഭാഷണത്തിൽ ഏർപ്പെട്ട മോശ, എൻ്റെ ദാസനായ മോശയെ പോലെ സൗമ്യൻ ആരുള്ളൂ എന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഒരു സ്നേഹിതനെ പോലെ ദൈവം മോശയോട് സംസാരിച്ചു. അത്ര അനുഗ്രഹീതനും അതിശ്രേഷ്ഠനുമായ മോശയോട് തെമ്പുരാൻ മുഖപക്ഷം കാണിച്ചില്ല. തെറ്റിന് ന്യായമായ ശിക്ഷ കൊടുത്തു എങ്കിൽ പാവപ്പെട്ടവരായ നമ്മൾ ഇന്ന് രാത്രി എത്ര ദൈവത്തെ മഹത്വപ്പെടുത്തണം. ന്യായപ്രമാണ യുഗത്തിലല്ല, കൃപായുഗത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് എന്ന് വെട്ടി മാറ്റേണ്ടതായിരുന്നു. നമ്മുടെ അനുസരണക്കേട്, നമ്മുടെ ലംഘനം, ദൈവവചനത്തോടുള്ളതായ നമ്മുടെ ബഹുമാനക്കുറവ്, ദൈവവചന അനുസരിപ്പാനുള്ള നമ്മുടെ മടി, ഇതൊക്കെ ഒന്ന് കണക്കിലെടുത്താൽ എന്നെ വെട്ടി മാറ്റണമായിരുന്നു. എന്നാൽ നിൽക്കുന്നതിന്റെ കാരണം കൃപയാണ്, കൃപയാണ്, കൃപയാണ്. നമുക്ക് ഉറക്കെ ഒന്ന് പറയാം, ഞാൻ ദൈവം മുഖപക്ഷമുള്ളവനല്ല. എല്ലാവർക്കും എഴുതി വെക്കുവാനായിട്ട് താല്പര്യമുള്ള ഒരു വാക്യമാണ്, ദൈവം സ്നേഹമാകുന്നു. എന്നാൽ പാസ്റ്റർ പി എം ഫിലിപ്പ് സാർ ജീവിച്ചിരുന്ന കാലത്ത് പറയുമായിരുന്നു, ദൈവം സ്നേഹമാകുന്നത് നീ ഈ ഭിത്തിയിൽ എഴുതി വെക്കുമ്പോൾ എതിർവശത്തെ ഭിത്തിയിൽ എഴുതണം, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടെയാണ്. പ്രൈസ് ഗോഡ്. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടിയാണ്. അങ്ങനെയെങ്കിൽ നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ, താഴ്മ ധരിപ്പീൻ, വിനയം ധരിപ്പീൻ. നമ്മുടെ പൊസിഷനും നമ്മുടെ പദവിയും നമ്മുടെ സമ്പത്തും എല്ലാം മറന്ന് അത്യുന്നതനായി ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാനും, ആരെല്ലാം കൈവിട്ടാലും, ആരെല്ലാം അവഗണിച്ചാലും, ആരെല്ലാം നിന്ദിച്ചാലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, ആരെല്ലാം അഹറോന്റെ ഉള്ളിൽ പുറത്താക്കിയാലും വേണ്ടില്ല, ഞാൻ എൻ്റെ ദൈവത്തിന്റെ വചനം പ്രമാണിക്കുമെന്ന് ഇന്ന് രാത്രി ഉറച്ച തീരുമാനമെടുക്കും. ദൈവമക്കൾക്ക് കഴിയട്ടെ. കരങ്ങൾ ഉയർത്തി ഒന്നും കൂടെ ഹല്ലേലൂയ പറയാമോ? ആമേൻ. ഇനി ശ്രദ്ധിച്ചോണേ, ദൂതന്മാർ മുഖാന്തരം അരളി ചെയ്തു സ്ഥിരമായിരിക്കുകയും ചെയ്ത വചനം ലംഘിച്ചവർക്ക് ന്യായമായ ശിക്ഷ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു
എങ്കിൽ, ഇനി ആ എങ്കിൽ എന്ന പദം കൊണ്ട് അടുത്ത വാചകത്തെ ബന്ധിപ്പിക്കുക. എങ്കിൽ ആ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ രക്ഷ. അപ്പൊ ദൈവം നമുക്ക് വന്നിരിക്കുന്ന രക്ഷയുടെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നും കൂടെ ആ ഭാഗം നോക്കിക്കോണേ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും, ഇപ്പൊ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയത് ആരാ? അവർക്ക് പറഞ്ഞാട്ടെ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും, പിന്നെ ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതുമായ. സ്തോത്രം. നോക്കണം സുവിശേഷത്തിന്റെ വലിപ്പം, നമുക്ക് നിദാനമായി ലഭിച്ചിരിക്കുന്ന രക്ഷയുടെ വലിപ്പം, അതിന്റെ ഗൗരവം എത്ര വലുതാണ്. ആത്മാവ് പറയുന്നു എന്ന് ശ്രദ്ധിച്ച്, കർത്താവ് പറഞ്ഞു തുടങ്ങിയത്, പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവം തമ്പുരാൻ സാക്ഷി നിന്നത്, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നത്. ആരാ കേട്ടവർ? അപ്പോസ്തോലന്മാരെ. കേട്ട അപ്പോസ്തോലന്മാർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. ആമേൻ. ഈ രക്ഷയെ നിഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ ശിക്ഷാവിധിയിൽ നിന്ന് തെറ്റി ഒഴിയും? സ്തോത്രം, സ്തോത്രം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നിങ്ങൾ ക്ഷമിക്കണം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു തുടങ്ങിയത് ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നത്, കേട്ട സ്ത്രീഹന്മാർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ നിനക്കേതുമില്ലേ സഹോദര? ഈ രക്ഷ നിനക്കേതുമില്ലേ സഹോദരി? ഇന്ന് രാത്രി ഒന്ന് തുറന്ന് കർത്താവിനോട് പറ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലുത് നീ തന്ന രക്ഷാദാനമാണ്. ആമേൻ. പഴയ ഒരു പാട്ടുണ്ടല്ലോ, രക്ഷിതാവിനെ കാൺക പാപി, അറിയാവുന്നൊരു ചേർന്ന് പറയാമി, നിന്റെ പേ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേ കല്ലയോ ഹല്ലേലൂയ തള്ളുക നിന്റെ പാപമെല്ലാം, നിന്റെ പാപമെല്ലാം കള്ളമ്മേ തുന്നേനെ കേണ്ട നീനുള്ളിൽ നീ, കള്ളമ്മേ തുന്നേനെ കേണ്ട നീനുള്ളിൽ, ഊരക്ഷേദാ വേനെ കാണ്ട പാപി, രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേര് കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേര് കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവറി ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ തലയിൽ മുൾക്രീടം ചൂടിക്കൊണ്ട് മുഖമെല്ലാം വിരൂപമാക്കപ്പെട്ടവനായി, പുറം മുഴുവൻ ഉഴമുജാലുകൾ പോലെ അടിച്ച് കീറപ്പെട്ടവനായി, രക്തം ധാരധാരിയായി ഒഴുക്കിക്കൊണ്ട്, പ്രൈസ് ഗോഡ്, റോമൻ കോടതികളുടെയും യഹൂദാമതത്തിന്റെ കോടതികളുടെയും മുൻഭാഗം മാറി മാറി വിസ്തരിക്കപ്പെട്ട് അവനെ ക്രൂശിപ്പാൻ നാടുവാഴിയായ പീലാത്തോസ് വിധി പ്രഖ്യാപിച്ചു. അവന്റെ പുറം മുഴുവൻ അടിച്ചു കീറി ഭാരമേറിയ ക്രൂശും ഓരോന്റെ തോളിൽ കൊടുത്തു. അത് വഹിപ്പാൻ കൽപ്പില്ലാത്തവനായ യെരുശലേമിന്റെ ഇടുങ്ങിയ തെരുവീഥിയിലൂടെ അവൻ പല പ്രാവശ്യം വീണ്ടും എഴുന്നേറ്റും വീണ്ടും എഴുന്നേറ്റും വീണ്ടും എഴുന്നേറ്റും ആ കുരിശ് ചുമന്നുകൊണ്ട് ഗാൽഗോഥയിലെത്തി.
അവനെ ക്രൂശിന്മേൽ കിടത്തി അവന്റെ കൈകാലുകൾ വലിച്ചു വെച്ചു. നീണ്ട ഇരുമ്പാണികൾ കൊണ്ട് അവന്റെ കൈകളും കാലുകളും ക്രൂശിനോട് ചേർത്തടിച്ച് ബന്ധിച്ചു. റോമൻ പടയാളികൾ അവന്റെ കരത്തിൽ ആണികൾ വെച്ച് ആഞ്ഞടിക്കുമ്പോൾ, ടീക് ടീക് എന്ന് ആഞ്ഞടിക്കുമ്പോൾ അതിന്റെ നടുവിൽ മറ്റൊരു ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അവന്റെ കൈകാലുകൾ ആണികൾ വെച്ച് ആഞ്ഞടിച്ചു. പാറയിൽ വെട്ടിയിരുന്ന വലിയ നാളത്തിലേക്ക് ആ കുരിശുമരം പൊക്കിയിട്ടു. ആകാശത്തിന്റെയും ഭൂമിയുടെയും മധ്യത്തില് രണ്ട് കള്ളന്മാരുടെ നടുവില് കൈകാലുകൾ കാരിരും വാണികളിൽ കേൾപ്പിച്ചു കൊടുത്ത് തലയിൽ മുൾക്കീടം ചൂടിക്കൊണ്ട് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഏലി ഏലി ലമ്മാ സബക്താനി എന്ന് ഉറക്ക വിളിച്ച് പ്രാണനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനായ യേശു ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുകയാണ്. നമ്മുടെ പേര് വിളിച്ചുകൊണ്ട് അവൻ സംസാരിക്കുക. എന്റെ മകനെ നിനക്ക് വേണ്ടിയാ ഞാൻ മരിച്ചത്, എന്റെ മകളെ നിനക്ക് വേണ്ടിയാ ഞാൻ മരിച്ചത്, നിനക്ക് വേണ്ടി അടക്കപ്പെട്ടത്, നിനക്ക് വേണ്ടിയാ ഉയർത്തെഴുന്നേറ്റത്, നിനക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. ഇന്ന് രാത്രി ആ രക്ഷയെ ഒന്ന് ഏറ്റെടുക്കുവാൻ എത്ര പേര് തയ്യാറാകും? ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ രക്ഷ. ഈ രക്ഷ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറന്ന കർത്താവിനെ, അത് ഏറ്റെടുക്കുവാൻ നമുക്ക് വിശ്വാസം തന്ന കർത്താവിനെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി ജീവിക്കുവാൻ ഇതുവരെ ഭാഗ്യം തന്ന കർത്താവിനെ കരങ്ങൾ തട്ടി മഹത്വം കൊടുത്താട്ടെ. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ നീ എങ്ങനെ തെറ്റിയൊഴിയോ? സുഹൃത്തെ, വരുവാൻ പോകുന്ന ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ഏക മാർഗം യേശു ക്രിസ്തുവിനോടുള്ള രക്ഷയാണ്. ഈ രക്ഷയെ നീ അഗണ്യമായി വിചാരിച്ചാൽ ദൈവ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ സാധ്യമല്ല. ന്യായവിധിയുടെ കടക്കം, ന്യായവിധിയുടെ വാള് നിന്റെ കുടുംബത്തിന് മേൽ വരുന്നതിന് മുൻപ്, നിന്റെ മേൽ വരുന്നതിന് മുൻപ്, നിന്റെ തലമുറയുടെ മേൽ വരുന്നതിന് മുൻപ്, ന്യായവിധിയുടെ വാള് ലോകത്തിന്റെ മേൽ വരുന്നതിന് മുൻപ്, ഈ തലമുറയുടെ മേൽ വീഴുന്നതിന് മുൻപ്, ഇപ്പോൾ ആകുന്ന രക്ഷാ ദിവസം, ഇപ്പോൾ ആകുന്ന സുപ്രസാദ കാലം. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടുക, ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കുക, ഈ രാത്രിയുടെ വചനമനുസരിപ്പാൻ തീരുമാനമെടുക്കുക. ഇത്ര വലിയ രക്ഷ. നാം രക്ഷിക്കപ്പെടേണ്ടത് നാളെയല്ല, മറ്റന്നാളല്ല, പിന്നെയോ നാം രക്ഷിക്കപ്പെടേണ്ട സമയം ഇപ്പോഴാണ്. കൊരിന്ത്യാലേഖനത്തിൽ പൗലോസ് എഴുതി, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. നിന്റെ രക്ഷിതാവിനെ കണ്ടെത്താവുന്ന നാളിൽ അവനെ അന്വേഷിക്കുക, അവനടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കുക. കർത്താവായ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും എന്ത് ചെയ്യും? ഉറച്ചു പറഞ്ഞാട്ടെ. അങ്ങനെ രക്ഷിക്കപ്പെട്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പോൾ തന്നെ രക്ഷിക്കപ്പെടണമെന്ന് പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നതിന് മൂന്ന് കാര്യങ്ങളുണ്ട്. വിശദീകരണം കൂടാതെ ഞാനങ്ങ് പറയാം. ഒന്ന്, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചു ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ ആത്മരക്ഷയാണ്. ജോലി നേടുന്നതോ ഡോളർ സമ്പാദിക്കുന്നതോ പിള്ളേരെ പഠിപ്പിക്കുന്നതോ അവരെ കല്യാണം കഴിപ്പിക്കുന്നത്, ഇതൊക്കെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ടത് അവനവന്റെ ആത്മരക്ഷയാണ്. അതുകൊണ്ട് രക്ഷയുടെ സമയം ഇപ്പോൾ എന്ന് ദൈവം ക്രമീകരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാരണം, മനുഷ്യന്റെ മരണം എപ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രമാണ്. നീ ഉച്ഛ്വസിച്ച് വായു തിരിച്ചു വലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കഥ കഴിഞ്ഞു. നിമിഷ നേരം കൊണ്ട് അതെപ്പോഴാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലേ. അതേ 10,000 നില പൊക്കിപ്പണിതാലും അതിനുള്ളിലും മൃത്യു കയറി വരും. കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ. ഒരുപക്ഷെ ഓഫീസിൽ പോകുമ്പോഴാകാം, ഒരുപക്ഷെ മാർക്കറ്റിൽ പോകുമ്പോഴാകാം, ഒരുപക്ഷെ നിദ്രയിലായിരിക്കുമ്പോഴാകാം, ഒരുപക്ഷെ കോളേജിൽ പോകുമ്പോഴായിരിക്കും, ഒരുപക്ഷെ ഉദ്യോഗത്തിന് പോകുമ്പോഴാകാം, ഒരുപക്ഷെ കോടതി തിണ്ണയിൽ കേസ് നടത്താൻ നിൽക്കുമ്പോഴാകാം. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതെന്നറിയായ കൊണ്ട് നീ രക്ഷിക്കപ്പെടേണ്ടത് ഇപ്പോൾ എന്ന സമയത്താണ്.
പ്രൈസ് ഗോഡ്. മൂന്നാമത്തെ കാരണം, മനുഷ്യന്റെ മരണശേഷം ഏതെങ്കിലും ഒരു കർമ്മങ്ങളിലൂടെയോ അനുഷ്ഠാനങ്ങളിലൂടെയോ പ്രാർത്ഥനകളിലൂടെയോ അവന്റെ ആത്മാവിനെ സ്വർഗത്തിൽ എത്തിക്കാമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. മതങ്ങളും സംഘടനകളും സമുദായങ്ങളും അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടാകാം. വഞ്ചിക്കപ്പെടരുത്, കബളിപ്പിക്കപ്പെടരുത്. വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ നീ രക്ഷിക്കപ്പെടണം, ജീവിച്ചിരിക്കുമ്പോൾ നീ സ്നാനപ്പെടണം, ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം അനുസരിക്കണം, ജീവിച്ചിരിക്കുമ്പോൾ നീ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം, ജീവിച്ചിരിക്കുമ്പോൾ നീ കർത്താവിന്റെ മേശയെ ആചരിക്കണം. എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന്റെ ഉള്ളിൽ നിത്യജീവനുണ്ട്. ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. അതുകൊണ്ട് മരണാനന്തര കർമ്മങ്ങളിലൂടെ എന്റെ വേണ്ടപ്പെട്ട ഒരു സ്വർഗത്തിൽ എത്തിച്ചോളും. അതുവരെ ബസ്പുർക്കാനായി ശുദ്ധീകരണ സ്ഥലത്ത് കഴിയാമെന്ന് ചിന്തിച്ചാൽ സുഹൃത്തെ ചതിക്കപ്പെടും. രക്ഷയുടെ സമയം ഇന്ന് രാത്രി തന്നെയാണ്. സ്തോത്രം. എവിടെ ഉപദേശി ഇതിനൊക്കെ തെളിവെന്ന് ചോദിച്ചാൽ ധാരാളം തെളിവുകളുണ്ട്. ഒടിച്ചു പറയാം, ധനവാൻ മരിച്ചു, അവനെ അടക്കി. അവന്റെ അടക്കമൊക്കെ വളരെ ഗംഭീരമായിരുന്നിരിക്കാം. ലാസർ മരിച്ചു, അവനെ അടക്കി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അവന്റെ ആത്മാവ് അബ്രഹാമിന്റെ മടിയിലേക്ക് ദൂതന്മാര് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ വലുത് വാല്യമേളവും ചെണ്ടയും ഒക്കെ വെച്ച് വലിയ അടക്കം കിട്ടുന്നതാണ് ആ വലുത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് അവന്റെ ആത്മാവിനെ ദൂതന്മാർ കൊണ്ടുപോയി. താഴോട്ട് കർത്താവ്, ഇതൊരു ഉപദേശിയുടെ വ്യാഖ്യാനമല്ല കേട്ടോ, യേശു കർത്താവ് പറയുന്ന കാര്യമാ. യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് ധനവാൻ ഉന്നതത്തിലേക്ക് നോക്കിയപ്പോൾ അബ്രഹാമിന്റെ മടിയിൽ ലാസർ ഇരിക്കുന്നു. എന്റെ പടിപ്പുരയ്ക്കൽ കിടന്നവന്റെ അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുന്നു. ധനാഢ്യനായി പ്രഗത്ഭനായി കീർത്തിയും യശസ്സും ഉള്ളവനായി ജീവിച്ച ഞാൻ, പട്ടും പരവതാനിയും ധരിച്ച് ജീവിച്ച ഞാൻ, കൊട്ടാരത്തിൽ കിടന്നിരുന്ന ഞാനിതാ യാതനാ സ്ഥലത്ത് കിടക്കുന്നു. അവിടെ കിടന്നുകൊണ്ട് ഒറ്റ പ്രാർത്ഥനയാ, അബ്രഹാം പിതാവേ, ലാസറിന്റെ പേരിൽ വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കേണ്ടതിന് ഇങ്ങോട്ട് ഒന്ന് അയക്കണമേ. അബ്രഹാമിന്റെ മറുപടി, മകനെ സാധ്യമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ വലിയൊരു പിളർപ്പുണ്ട്. എന്റെ ചിന്ത ഞാൻ പറയാം, ഈ ധനവാൻ ഇവിടെ കിടന്ന് പ്രാർത്ഥിക്കുന്ന നേരത്തെ മരിച്ചിട്ട് ചില ദിവസങ്ങൾ ഒരു പക്ഷെ ആയിക്കാണ്, നമുക്കറിയത്തില്ല. വീട്ടുകാരെല്ലാം അടിയന്തരത്തിന് ചട്ടം കൂട്ടുക, മനസ്സിലായില്ലേ, കാള വെട്ടുന്നു, ചോരി അരിയിടുന്നു, കറികൾ ഉണ്ടാക്കുന്നു, ഭയങ്കര പരിപാടി നടത്തുക ഞങ്ങളുടെ അച്ചാച്ചനെ സ്വർഗത്തിലോട്ട് വിടാൻ. അപ്പോൾ അച്ചാച്ചൻ യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. അബ്രഹാം പിതാവ് പറയുക, സാധ്യമല്ല മകനെ, അവസരം നഷ്ടമാക്കി കളഞ്ഞു, അവസരം നഷ്ടമാക്കി കളഞ്ഞു. ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവിൽ വലിയൊരു പിളർപ്പുണ്ട്. അങ്ങോട്ടും വരാനൊക്കത്തില്ല, ഇനി നിനക്ക് ഇങ്ങോട്ടും വരാനൊക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ആ രക്ഷിക്കപ്പെടേണ്ടത്, ഈ വചനം കേൾക്കുമ്പോഴാണ് നീ രക്ഷിക്കപ്പെടേണ്ടത്. ഇനി ചില ആളുകൾ പറയാറുണ്ട്, യേശു എന്നോടൊന്ന് നേരിട്ട് പറഞ്ഞാലേ ഞാൻ രക്ഷിക്കപ്പെടത്തുള്ളൂ. നിങ്ങൾ സുവിശേഷം അറിയിച്ചിട്ടുള്ളവർക്കറിയാം കാര്യം, ബൈബിളിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്ന് ബോധ്യം വരണമെങ്കിൽ കർത്താവ് ഞങ്ങളോട് നേരിട്ട് പറയണം. ചിലരോട് നേരിട്ട് കർത്താവ് ഇടപെട്ടിട്ടുണ്ട്, എന്നാൽ എപ്പോഴും അങ്ങനെ ഇടപെടുമെന്ന് ആരും ധരിക്കരുത്. ഈ ധനവാൻ പറഞ്ഞില്ലേ, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, എന്റെ കാര്യമോ പോക്കായി, ഇനി അങ്ങോട്ടും ഒക്കത്തില്ല, ഇങ്ങോട്ടും വരാൻ ഒക്കുകയില്ല. എന്നാൽ 5 സഹോദരന്മാരുണ്ട്, ലാസറിനെ അങ്ങോട്ടൊന്ന് അയച്ചേ, അവരോടൊന്ന് സുവിശേഷം പറയണം. അച്ചാച്ചൻ ഇവിടാ കിടക്കുന്നത്, മക്കളെ നിങ്ങളിവിടെ വരരുതെന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഇപ്പോഴാ പുള്ളി ഇതൊക്കെ ഓർക്കുന്നത്. അപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞ മറുപടി എന്തുവാണ്? അവിടെ മോശയും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? മോശയുടെയും പ്രവാചകന്മാരുടെയും വചനം പറയുന്നവരവിടെ ഉണ്ടെന്ന്, അവര് പറയുന്നത് അനുസരിച്ചാൽ അവർക്ക് നിത്യജീവൻ പ്രാപിക്കാം. നീ ഇനി കർത്താവ് ഡയറക്റ്റ് വന്ന് പറയാനൊന്നും കാത്തിരിക്കേണ്ട. പാവപ്പെട്ട ഉപദേശിമാര്, നിന്റെ വീട്ടിൽ കയറിയിറങ്ങി സുവിശേഷം പറയുകയും ബൈബിൾ ക്ലാസ് നടത്തുകയും ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ നടത്തുകയും അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഓർത്തോണം, ദൈവാത്മാവ് നിന്നോട് വ്യക്തിപരമായി സംസാരിക്കുക. ഇനി വേറൊരു അവസരത്തിന് വേണ്ടി നീ കാത്തിരിക്കരുത്. നിനക്ക് അവസരം നഷ്ടമായി പോകുന്നത് ശിക്ഷാവിധിക്ക് കാരണമാകും. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ, ഇത്ര വലിയ രക്ഷയെ നീ അവഗണിക്കരുത്. രക്ഷിക്കപ്പെടേണ്ടത് നാളെയല്ല, മറ്റന്നാളല്ല,
ഈ വചനം കേൾക്കുന്ന നിമിഷത്തിലാണ്. അതിൻ്റെ മൂന്ന് കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ ആത്മരക്ഷയാണ്. രണ്ട്, മനുഷ്യൻ്റെ മരണം എപ്പോഴാണെന്നുള്ളത് നിശ്ചയമല്ല. മൂന്ന്, മരണാനന്തരം ഏതെങ്കിലും കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങൾ നടത്തി പ്രാർത്ഥനകൾ നടത്തി മരിച്ചുപോയവൻ്റെ ആത്മാവിനെ പറദീസയിൽ എത്തിക്കാമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, മരിച്ച ഒരാൾ ചെല്ലുവാണെന്നിരിക്കട്ടെ, ഇപ്പം നിങ്ങളുടെ ഓർമ്മയിലുള്ള മരിച്ചുപോയ ഒരാളെ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ, ഇപ്പം ഈ കഥ തുറന്ന് ഇങ്ങോട്ട് കയറി വരുവാണെന്നിരിക്കട്ടെ, മക്കളെ നിങ്ങളെല്ലാവരും യോഗം കൂടുവാണോന്നും ചോദിച്ച് എത്ര പേർ ഇവിടെ ഇരിക്കും, എത്ര പേരിവിടെ കാണും, അയ്യോ എക്സിറ്റ് ഡോർ എമർജൻസി എക്സിറ്റ് ഇവിടെ ഉണ്ടോ അതുവഴി സ്ഥലം ഇവിടെ നോക്കും, മനസ്സിലായോ? അപ്പോഴത് അനവാൻ പറയുന്ന അവനെ ഒന്ന് ഇവിടെ മരിച്ചവരിൽ ഒരുത്തൻ എന്ന് പറഞ്ഞാലും അവർ ഗുണം മരിവരെന്ന് പറഞ്ഞു. മോശയുടെയും പ്രവാചകന്മാരുടെയും വചനം കേൾക്കാത്തവർ മരിച്ചവരിൽ ഒരുത്തൻ എന്ന് പറഞ്ഞാലും മാനസാന്തരപ്പെടത്തില്ല. ഇന്ന് രാത്രി ഈ ദൂത് ഇന്നോ വരുന്ന ദിവസങ്ങളിലോ ഒക്കെ കേൾക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ രക്ഷയുടെ ദിവസം സമയം ഇപ്പോഴാണ്. അത് മാറ്റിവെക്കല്ലേ എന്ന് വിനയപൂർവ്വം നിങ്ങളുടെ കാലി പിടിച്ച് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. എന്തിനാണെന്നറിയോ, സഭയിൽ ആളെ ചേർക്കാനായിട്ടല്ല, നിങ്ങൾ നിത്യതയിൽ കാണേണ്ടതിനാണ്, നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. ഇപ്പോഴാണ് രക്ഷയുടെ സമയം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. ഇനി ഒന്നാം അധ്യായത്തിലെ ആ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ച് ഒരു വചനം, അവനെ അവൻ സകലത്തിനും ആരെ അവകാശിയാക്കി വെച്ചു? സ്വർഗസ്ഥനായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ സകലത്തിൻ്റെ അവകാശിയാക്കി വെച്ചു. ആമേൻ. പിന്നെ അടുത്ത വാചകം എന്താണ്? അവൻ മുഖാന്തരം ലോകത്തെയും, കൊലോസ്യരത്തിൽ വായിക്കുമ്പോൾ അവൻ മുഖാന്തരം സകലത്തെയും സൃഷ്ടിച്ചു, അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിച്ചു. അങ്ങനെയെങ്കിൽ സകലത്തിൻ്റെയും അവകാശി നമ്മുടെ കർത്താവാണ്. ആളുകൾ എൻ്റേത് എന്നൊക്കെ പറയുന്നെങ്കിലും ഒരു കാലത്ത് എൻ്റേതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാരും ഇന്ന് ഇവിടെ ഇല്ലല്ലോ, മനസ്സിലായില്ലേ? എൻ്റേതെന്ന് പറയാൻ ഇവിടെ ഇല്ലല്ലോ, ഒക്കെ പോയി, തലമുറകൾ പോയി. അങ്ങനെയെങ്കിൽ സകലത്തിൻ്റെയും സൃഷ്ടാവും കർത്താവും രക്ഷിതാവും പരിപാലകനും അവനാണ് സകലത്തിന്റെയും അവകാശി. അങ്ങനെയെങ്കിൽ നമ്മുടെ മേലും അവകാശമുള്ളത് നമ്മുടെ കർത്താവിനാണ്. സ്തോത്രം പറയാവോ? നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? സമർപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് തന്നത് സമർപ്പിച്ചിട്ടുണ്ടോ? എങ്കിൽ അവനാണ് സകലത്തിന്റെ മേലും അവകാശമുള്ളവൻ. നമ്മൾ പാടിയല്ലോ, എന്നെയും എനിക്കുള്ള ശകലത്തെയും പാടിയത് സകലത്തെയെന്നു ആണെങ്കിലും അനുഭവത്തിൽ പലപ്പോഴും എങ്ങനെയാ, എന്നെയും എനിക്കുള്ള ശകലത്തെയും ഞാൻ തരുന്നു. ശകലം അങ്ങനല്ല, എന്നെയും എനിക്കുള്ള സകലത്തെയും ഞാൻ യാഗമായി സമർപ്പിക്കുന്നു. സകലത്തിന്റെയും അവകാശി അവനാണ്. അടുത്തത് വായിച്ചേ. എന്തോ മനസ്സിലായി? അവൻ അവന്റെ തേജസ്സിന്റെ എന്ന് പറഞ്ഞാൽ ദൈവ തേജസ്സിന്റെ പ്രഭ ആരാണ്? യേശുക്രിസ്തുവാണ്. മനസ്സിലാക്കാൻ ഇച്ചിരി വിഷമമുണ്ടല്ലേ? ശരിയാ, ഞാൻ പറഞ്ഞല്ലോ എബ്രായ ലേഖനം വളരെ ഘനവും ഈടുള്ളതും ഒക്കെയാ. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾ ആരെങ്കിലും സൂര്യനെ കണ്ടിട്ടുണ്ടോ? സൂര്യനെ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സൂര്യന്റെ പ്രഭ കൂടാതെ സൂര്യനെ കാണാൻ പറ്റുമോ? മനസ്സിലായി പറഞ്ഞത്? സൂര്യന്റെ പ്രഭ കൂടാതെ ആർക്കും സൂര്യനെ കാണാൻ, അതാണ് അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു.
അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ് ക്രിസ്തു. ആ ക്രിസ്തുവിലൂടെ അല്ലാതെ പിതാവിനെ കാണുവാനോ പ്രാപിക്കാനോ ആർക്കും കഴിയില്ല. മനസ്സിലായോ? യേശു ക്രിസ്തു. അതുകൊണ്ട് തിമത്യോസ് ലേഖനത്തിൽ പൗലോസ് എഴുതി, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, സകലർക്കും വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. യേശു പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇനി പ്രാർത്ഥന ആരുടെ നാമത്തിലായിരിക്കണം? യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയത്തിന്റെ നാമത്തിലാണോ, തോമസ് ശ്ലീഹായുടെ നാമത്തിലാണോ, മറ്റ് ശ്രീകന്മാരുടെ നാമത്തിലാണോ പ്രാർത്ഥിക്കേണ്ടത്? അല്ല, യേശു പറഞ്ഞു, എന്റെ നാമത്തിൽ നിങ്ങൾ എന്തപേക്ഷിച്ചാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരാം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ, ആരാധന യേശുവിന്റെ നാമത്തിൽ, സ്തുതിയും സ്തോത്രവും യേശുവിന്റെ നാമത്തിൽ, ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു, ഏക മഹാപുരോഹിതൻ യേശു ക്രിസ്തു, പ്രൈസ് ഗോഡ്, അതേ ഏക രക്ഷിതാവ് കർത്താവായ യേശു ക്രിസ്തു, അവനിലൂടെ മാത്രമേ പിതാവായ ദർഭത്തെ ദർശിപ്പാൻ കഴിയൂ. അവനാണ് അവന്റെ തേജസ്സിന്റെ പ്രഭ. അടുത്തത് തത്വത്തിന്റെ എന്തോ മനസ്സിലായി. അവനവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമാകുന്നു. തത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ സാരാംശത്തിന്റെ അടയാളമെന്നാണ്. ദൈവ സാരാംശത്തിന്റെ അടയാളം, ദൈവ സാരാംശത്തിന്റെ മുദ്ര നമ്മുടെ കർത്താവാ. മനസ്സിലായോ? യേശു ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ബേത്ലഹേമിൽ പിറന്ന വിശുദ്ധ മറിയത്തിന്റെ കയ്യിലിരുന്ന ഒരു സാധാരണ ശിശു എന്നാണോ? അല്ല, യേശു ആരാണ്? God was manifested in flesh. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യെശയ്യാവ് പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. നാം ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മുടെ നടുവിൽ വരുന്നവൻ ആരാണെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കുമ്പോഴാണ് ദൈവഭയം നമ്മിലേക്ക് വരുന്നത്. ഒരു മൂർത്തിയുടെ, കേവലം ഒരു മൂർത്തിയുടെ മുമ്പിലല്ല നമ്മൾ വരുന്നത്, കേവലം ഒരു ദേവന്റെ മുമ്പിലല്ല നമ്മൾ വരുന്നത്. പിന്നെയോ, ഞാൻ വന്നിരിക്കുന്നത് സർവശക്തനായ, സകലത്തെ സൃഷ്ടിച്ച, സകലത്തിനുമേൽ അധികാരമുള്ള, സകലത്തിനുമേൽ അവകാശമുള്ള ജീവന്റെ ദാതാവായ കർത്താവിന്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത്. അവനാണ് ദൈവ സാരാംശത്തിന്റെ മുദ്ര. ആമേൻ. യോഹന്നാന്റെ ഒന്നാം ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യം കൂടി ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ അത് പറയാം. അതെ, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായി യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. അടുത്ത വാചകം കേട്ടോണം, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ആര്? ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് പറയുക, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് കർത്താവിനെ കുറിച്ച്, അവൻ സർവത്തിനും മീതേ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. തീത്തോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്, മഹാദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള പ്രത്യക്ഷത. അങ്ങനെയെങ്കിൽ ബേത്ലഹേമിൽ പിറന്ന 33 തിരുവയസ് വരെ ഇവിടെ ജീവിച്ച് നാടെങ്ങും നന്മ സുവിശേഷിച്ച് കാൽവറി കുലക്കളത്തിൽ മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരാർത്ഥം ശാശ്വത നിത്യയാഗമായി തീർന്ന് മരിച്ചവരുടെ 3-ാം നാളിൽ മരണപാതാളത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുത്താൻ ജീവിച്ചിരിക്കുന്ന വെളിപ്പെടുത്തി മർവമലയെന്ന് വിളിക്കപ്പെടുന്ന ഒലിവ് മലയിൽ നിന്ന് സ്വർഗോന്നതങ്ങളിലേക്ക് പറന്നു പോയിരിക്കുന്ന മെസ്സിയാദംബരാൻ. അവൻ ആര്? അവനാണ് സത്യദൈവം, അവനാണ് യഥാർത്ഥ ദൈവം, അവനാണ് ജീവനുള്ള ദൈവം, അവനാണ് ദൈവ സാരാംശത്തിന്റെ മുദ്ര, അവനാ ജഡത്തിൽ വെളിപ്പെട്ട ദൈവം. അവനല്ലാതെ വേറൊരു ദൈവമില്ല, അവനല്ലാതെ വേറൊരു കർത്താവില്ല, അവനല്ലാതെ വേറൊരു വീണ്ടെടുപ്പുകാരനില്ല, ഇവനല്ലാതെ വേറൊരു രക്ഷകനില്ല, ഇവനല്ലാതെ വേറൊരു ആരാധന പുരുഷാരാധ്യ പുരുഷനില്ല. ആരാധനയ്ക്കും മഹത്വത്തിനും പുകഴ്ചയ്ക്കും സ്തുതികൾക്കും യോഗ്യൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാകയാൽ ഇന്ന് രാത്രി കരങ്ങൾ തട്ടി ദൈവത്തിന് ഒന്നുകൂടെ സ്തോത്രം ചെയ്താൽ സകല മാനത്തിനും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും സ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യനായിട്ട് ഓരോരുവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. ഏറ്റവും ഒടുവിലത്തെ പറഞ്ഞു പോയാൽ മണിക്കൂറുകൾ ചിന്തിക്കാനുള്ള കാര്യങ്ങൾ അവിടെ എല്ലാം ഉള്ളത്. ഏറ്റവും ഒടുവിലത്തെ ആശയം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്താം. അവനവന്റെ തേജസ്സിന്റെ മുദ്രയും അവനവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും
സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു. മതി, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ദൈവമക്കളെ, ഇന്ന് രാത്രി ആ ദൂത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്താണ്. മഹാസമുദ്രത്തിന് മണല് കൊണ്ട് അതിരുവരച്ചവൻ, കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്നവൻ, പ്രൈസ് ഗോഡ്. എന്തിനേറെ പറയുന്നു, സകല ജനാജനങ്ങൾക്കും അതാ അതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ. കാക്കയ്ക്കും കരയുന്ന കാക്കക്കുഞ്ഞിന് അതിൻ്റെ ആഹാരം, സിംഹക്കുട്ടിക്ക് അതിൻ്റെ ആഹാരം, മാനിന് അതിൻ്റെ ആഹാരം, സകല ജീവജാലങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ. അനേക കോടാനുകോടി നക്ഷത്ര ഗോളങ്ങളെ സൃഷ്ടിച്ച് അതാ അതിൻ്റെ ഓർബിറ്റിൽ നിർത്തി അതിനെ ചലിപ്പിക്കുന്ന അതിവിതനായ ദൈവം. പ്രൈസ് ദ ലോർഡ്. സകലത്തെ തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ഇനി നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നമ്മുടെ ഹൃദയത്തിന്റെ ഇടിപ്പുകളെ നിയന്ത്രിക്കുന്നവൻ, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ രക്തധമനികളെ നിയന്ത്രിക്കുന്നവൻ, ഹല്ലേലൂയ. നമ്മുടെ ആന്തരിക കോശങ്ങളെ നിയന്ത്രിക്കുന്നവൻ. ഇന്ന് രാത്രി ആ സൃഷ്ടാവായ കർത്താവിന്റെ പാദപീഠത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നിന്നെ വിഷമിക്കുന്ന പ്രശ്നം എന്തുമാകട്ടെ, വേദനിപ്പിക്കുന്ന വിഷയം എന്തുമാകട്ടെ, ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, സകലത്തെയും നിന്റെ ശക്തിയുള്ള വചനം കൊണ്ട് വഹിക്കുന്ന ആ വലിയ കർത്താവിന്റെ കരങ്ങളിലേക്ക്, ആ സർവശക്തമായ ഭുജങ്ങളിലേക്ക് ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. ഭാരങ്ങൾ മാറിപ്പോകട്ടെ, ക്ഷീണം മാറിപ്പോകട്ടെ, നിരാശ മാറിപ്പോകട്ടെ, ഹൃദയത്തിന് വേദന മാറിപ്പോകട്ടെ. ഇന്ന് രാത്രി കർത്താവ് നിന്നെ ഏറ്റെടുക്കുവാൻ, നിന്റെ ഭാരം ഏറ്റെടുക്കുവാൻ, നിന്റെ വേദന ഏറ്റെടുക്കുവാൻ, നിന്റെ രോഗം ഏറ്റെടുക്കുവാൻ, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ പ്രവർത്തിക്കുവാൻ, നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുവാൻ ഈ രാത്രി യേശുവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ആരാ? അവൻ ഒപ്പം പറയാൻ വേറെ ഒരുവനുമില്ല. അവൻ സകലത്തെയും തന്റെ ശക്തിയുടെ വചനത്താൽ വഹിക്കുന്നവനാണ്. ആമേൻ. ആ സർവശക്തനായ കർത്താവിന്റെ തൃക്കരങ്ങളിൽ നമ്മെ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാം, സമർപ്പിക്കാം. ഇന്ന് രാത്രി രക്ഷാനിർണയം പ്രാപിക്കാം, കൽപ്പന അനുസരിക്കാൻ തീരുമാനിക്കാം. നാളത്തേക്ക് മാറ്റിവെക്കല്ലേ. ദൈവാത്മാവ് നമ്മുടെ ഇടപെട്ടു, ദൈവാത്മാവ് സംസാരിച്ചു. യേശു ആരാ? അവനാണ് അവൻ്റെ തേജസ്സിൻ്റെ, ദൈവ തേജസ്സിൻ്റെ പ്രഭ. അവനാണ് ദൈവസാരാംശത്തിൻ്റെ മുദ്ര. അവനാണ് സകലത്തെ സൃഷ്ടിച്ചവൻ. അവനാ സകലത്തെ നിയന്ത്രിക്കുന്നവൻ. അവനാ സകലത്തെ പരിപാലിക്കുന്നവൻ. അവൻ്റെ കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി ഏൽപ്പിക്കാം. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർത്ത് തുറന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ മധ്യത്തില് ഹല്ലേലൂയ ഇന്നലെയും വന്ന് ഇവിടെ നല്ല മനോഹരമായ പാട്ടുകൾ പാടിയ നൈനാൻ കൂടിയാട്ട്, അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ഇന്നലെ മനോഹരമായ പാട്ടുകൾ പാടിയത്. ഇന്ന് ആദ്യം നമ്മോട് സംസാരിച്ചതായിരിക്കുന്ന ബസ് രാജു ഈപ്പൻ തിരുവാൻഡ്രം ആദിദാസിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പീറ്റർ ബസ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. അതിനു മുമ്പായിട്ട് ഒരു പാട്ട് പാടി ആ സ്തോത്രം എടുക്കാം. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാണ്. നല്ലവൻ എൻ്റെ യേശുനായകൻ, ഏത് നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എൻ്റെ യേശുനായകൻ, ഏത് നേരത്തും നടത്തിയിടുന്നവൻ. എന്നെ ആ തീരാതൻ മകൾ തന്നവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എന്നെ ആ തീരാതൻ മകൾ നല്ലവൻ യേശുവേ.
ഈ രണ്ടു ദിവസത്തെ മഹായോഗം വലിയ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കി തന്നല്ലോ. ശ്രേഷ്ഠമായ ദൈവത്തിന്റെ ദാസന്മാരെ നമ്മുടെ മധ്യത്തിലേക്ക് അയച്ച് ആവശ്യമായിരിക്കുന്ന ദൈവീക വചനങ്ങൾ അവൻ നമ്മുടെ ഹൃദയത്തിന് താഴ്മായി പതിയത്തക്കവണ്ണം നമ്മുടെ ആത്മീയമായിരിക്കുന്ന ജീവിതത്തിൽ ധൈര്യത്തിനും അത് വളരുവാനും വർദ്ധിപ്പാനും കാരണമാക്കി തീർത്തതുകൊണ്ട് ഈ രാത്രി കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മുപ്പത്തെട്ട് വർഷക്കാലം അവൻ നീണ്ടുനാളായി കുളക്കാൻ അവൻ കുളത്തിന്റെ കയ്യിൽ കിടന്നുകൊണ്ട് ആരിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഉടയവനായ ദൈവത്തിന്റെ സഹായത്താല് അവനെ ഒരു സൗഖ്യം പ്രാപിക്കുവാൻ ഇടയായി തീർന്നുവെങ്കിൽ ഇന്ന് രാത്രി കാലം നമുക്കൊരു സമർപ്പണത്തോടുകൂടെ ദൈവത്തിന്റെ പാതകൾ നമുക്കായിരിക്കാം. ദൈവത്തിന്റെ നന്ദിയോട് സ്തോത്രം. നമ്മുടെ കണ്ണിലിടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നരമനോഹരമായ രാത്രിയായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവിന്റെ വലിയ കൃപയിൽ കർത്താവ് ഇവിടെതായ ദൈവദാസ സഭയായ ആഗ്രഹം തീരുമാനിച്ചായ ഈ രണ്ടു ദിവസത്തെ മീറ്റിംഗ് വലിയ അനുഗ്രഹമാക്കി തീർത്തത് കൊണ്ട് നന്ദിയോട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവായ ജനത്തിന് അല്ലെങ്കിൽ ആരോഗ്യം പ്രാപിച്ചോടുവാണം. കർത്താവിന്റെ ദാസനെ ഈ ദിവസങ്ങളില് അവിടെ ശക്തമായി കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചത് കൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. കേൾക്കുന്നതായ വചനത്തിന് മുമ്പിൽ ഇന്ന് രാത്രി കാലം ജീവിതത്തിൽ ഓരോരുത്തരെ തീരുമാനത്തോടെ മടങ്ങി പോകുവാൻ സ്വർഗപടിയാക്കണമെന്ന് ഇതിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസനായി അതിലൂടെയുള്ള എല്ലാ പ്രിയപ്പെട്ടതോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവൻ സാരങ്ങളൊക്കെയും ഇത്രത്തോളം കർത്താവ് അനുകൂലമാക്കി തന്നതിനാണ് നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം പ്രിയപ്പെട്ട കർത്താവ് കൂടി കേട്ടല്ലോ തുടർന്നുള്ള ദിവസം നടക്കുന്ന വീട്ടിലേയും അനേകർ കടന്നുള്ള ദൈവത്തിന് മാറ്റം ഇല്ലാതെ വചനം കേൾക്കുവാൻ കർത്താവേ ഇവിടെ സഹായിക്കണമെന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോട് ചെലവിടുവാസിനെ സഭയായി കണ്ടവരിക്കുന്നല്ലോ നന്ദിയോട് സ്തോത്രം. എടുക്കുന്നതായ സ്തോത്രം പ്രാർത്ഥിക്കുന്നു. കരങ്ങളിട്ട് എല്ലാവരും കണ്ട് അനുഗ്രഹിക്കുവാനാകണമേ. ആർക്കെങ്കിലും നന്മയുടെ വഴികളില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളില് നന്മയുടെ വഴികൾ ഒരുക്കി കൊടുക്കുകയും കണ്ടാവിന് നാമത്തിന് വേണ്ടി അതിവാഴ്ചയെ പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് കാര്യങ്ങളെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞേക്കണം. കൃപയ്യങ്ങളെ സൂക്ഷിക്കണം. നിന്റെ വരവിനാടികളെല്ലാവരും ഒരുക്കണമേ. അടിയങ്ങളോടും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഇതരാത്രി കാലം അന്വേഷിച്ച കർത്താവിന്റെ ദാസന്മാരോട് കൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ അർക്കപ്പെട്ട ദൈവം മഹത്വം രാവിലെ വൈകിട്ടും 40 ദിവസം മുടങ്ങാതെ 11-ാം വാക്യം എല്ലാവരും കേൾക്കാൻ ഓടിച്ചവസാനിപ്പിക്കാം. ഇങ്ങനെ ഇവൻ നേണമന്ത്രം ചൊല്ലിച്ചുരുത്തി ഇങ്ങനെ എന്തോ സംഭവിച്ചു. 24-ാം വാക്യം വായിച്ച കമ്മിവാചകം പോലെ നിർത്താം. 24-ാം വാക്യം അവനെ കണ്ടപ്പോൾ ഇസ്രായേലിന്റെ കയ്യും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുൻപിൽ നിന്ന് ശ്രദ്ധിക്കുക, മുൻപിൽ നിന്ന് ഓടി എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് പുറകോട്ട് ഓടി. മന്ദനാകുന്ന ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോൾ വേദമന്ത്രം ചൊല്ലിയപ്പോൾ ഇസ്രായേൽ എല്ലാം അവന്റെ മുൻപിൽ നിന്ന് ഓടിയെന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് പുറകോട്ട് ഓടി. കുറുവാക്യം എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിന്നെ വിട്ടോടുമെന്നാ വായിച്ചത്. പക്ഷെ അവനെ കണ്ടപ്പോൾ ഇവരാ പുറകോട്ട് ഓടിയത്. ഇന്നത്തെ വചനം പറയാം, മന്ദനാകുന്ന ഗോലിയാത്ത് വെല്ലുവിളിച്ചപ്പോൾ ഇസ്രായേൽ പുറകോട്ട് ഓടാൻ കാരണം എന്നാ? ആ ഭയം ഉണ്ട് എന്നാലും ഇവർ പേടിത്തൊണ്ടമാരല്ല. 14:52-15 നേരെ വെളിച്ചെറിയ കണ്ണിക. ശൗലിന്റെ കാലത്തൊക്കെ പെരിശിനോട് കടനയുത്വം ഉണ്ടെന്നാൽ ശൗൽ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തന്റെ എടുക്കൽ. അപ്പൊ ശൗലിന്റെ കൂടെയുള്ളവരാരാ? വീരന്മാരും
പേടിത്തൊണ്ടന്മാരല്ല, വീരശൂരപരാക്രമങ്ങളാ കൂടെ. പിന്നെ എന്തുകൊണ്ട് പുറകോട്ട് ഓടി? അത് തന്ത്രമാണ്, ഓടിച്ചു പറയാം. വിസ്തരിക്കേണ്ടതാണെങ്കിൽ ഓടിച്ചു പറയാം. ഇസ്രായേലി പണ്ട് ഫെലിസ്തീനെ തന്ത്രം ഉണ്ടാക്കി. ഇസ്രായേലിന്റെ പ്രത്യേകത, ഇസ്രായേലി കൊല്ലന്മാര് ധാരാളമുണ്ട്. കൊല്ലൻ എമ്പിടി ഉണ്ട്. കൊല്ലന്റെ പണി എന്നാ? ആയുധം ഉണ്ടാക്കുക. പെന്തിക്കോസ്കാരന്റെ പണി എന്നാ? പാര വെക്കുക. അവനുണ്ടാക്കുന്ന മുടുത്ത പാര കുഞ്ഞുങ്ങിന് വെച്ച് ചറിയാതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നോക്ക, വെച്ച പാര കേൾക്കുന്നില്ല. നമ്മള് ആയുധപ്പുര പ്രാർത്ഥനാ മുറിയ. പെന്തിക്കോസ്കാരന്റെ ആയുധപ്പുര, രക്ഷിക്കപ്പെട്ട ദൈവോയുധന്റെ ആയുധപ്പുര പ്രാർത്ഥനാ മുറിയ. വീട് വെക്കുമ്പോ ആദ്യ പ്രാർത്ഥനാ മുറി പണിയാണ്. ഇത് സിറ്റ് ഔട്ട്, കാർപോർച്ച്, ബാൽക്കണി. പണ്ടൊരു അമ്മാമ ബാൽക്കണി താഴെ വന്നായിരുന്നു. നമ്മുടെ അമ്മാമ ആരാ? ആ അമ്മാമ ഇങ്ങനെ വെളുത്തതെല്ലാം കറുപ്പിച്ച് കണ്ണുമൊക്കെ എഴുതി. ഇപ്പൊ പിന്നെ എഴുതില്ല, അങ്ങ് പറയ തിരിയുമൊക്കെ ഇങ്ങനെ ഒക്കെ എഴുതി. ചായ വല്ല അമ്മാമ തൂത്ത അടിച്ച് മേങ്ങി. മനസ്സിലായല്ലോ അല്ലേ? പണ്ട് പദമുണ്ട്, ഇതി സമാപ്ത ഹുവ. അങ്ങനെ അപ്പൊ ശ്രദ്ധിക്കുക, വീട് പണിയുമ്പോ ബാൽക്കണി സിറ്റ് ഔട്ടും വർക്ക് ഏരിയ. ഒരു വർക്കും ഒരു തവര് പറഞ്ഞു, ഞങ്ങള് കുക്കിംഗ് ഇല്ല. പിന്നെ ചിലത് പിന്നെ സഹോദരന്മാര് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വലിയ ആശ്വാസം. അല്ലെ, കുറ്റം പറയല്ല കേട്ടോ, ഞാനും വീട്ടിൽ വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്നത്. പിന്നെ ചിലര് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ അങ്ങനെ ഉള്ള ചില ആൾക്കാരും ഉണ്ട്. അത് ആരോഗ്യം ഉണ്ടാകാതെ പോലെ സ്തോത്രം. പണ്ട് ഞാൻ കടമെടുത്ത് പറയാം, നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. സി കെ ദാനിയിലെ പറ്റം പണ്ട് പറഞ്ഞെന്നാ പറയുന്നേ. പണ്ട് അമേരിക്കയിലെ, അമേരിക്കയിലോ എവിടെയോ, അമേരിക്കയിലാന്ന് തോന്നുന്നു, അദ്ദേഹം വന്നപ്പം വീട്ടിൽ ചെന്നപ്പോൾ സഹോദരി വന്ന് കതവ് തുറന്നു. ആ അപ്പച്ചൻ വരാൻ പറഞ്ഞിരുന്ന, അപ്പച്ചൻ്റെ കൂടെ വെട്ടക്കിരുന്ന് കാലുമേ കാലും ഒക്കെ വെച്ചിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, ഉണ്ണുണ്ണി അപ്പച്ചന് ചായ. ഭർത്താവാ ഉണ്ണുണ്ണി അപ്പച്ചന്. അപ്പം സി കെ ദാനിയിൽ പണ്ട് പറഞ്ഞെന്നാ പറയുന്നത്, അവൻ്റെ പോക്ക് കണ്ടിട്ട് അവനെ ഉണ്ണുണ്ണി എന്നല്ല എനിക്ക് വിളിക്കാൻ തോന്നിയത്, മണ്ണുണ്ണി എന്നെനിക്ക് അവനെ വിളിക്കാൻ തോന്നിയെന്ന് അദ്ദേഹം പറഞ്ഞെന്ന് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കാര്യം പറയാം, വീട് പണിയുമ്പോ മർക്കേരിയ നല്ലതാ. പ്രാർത്ഥനാ മുറി ആദ്യം പണിയണം. നിന്റെ കുടുംബത്തിനൊക്കെ താരാതല ഉയരണം, പ്രാർത്ഥന ഉയരണം. ഇസ്രായേലിൽ കൊല്ലതുള്ളത് കൊണ്ട് ആയുധത്തിന് പഞ്ഞമില്ല. ആയുധത്തിന് പഞ്ഞമില്ലാത്തതിന് യുദ്ധത്തിൽ ചെയ്യാം. അത് ഫെലിസ്തീന് കണ്ടുപിടിച്ചിട്ട് ഇസ്രായേലിലെ കൊല്ലനെ എല്ലാം ഫെലിസ്തീൻ ഒതുക്കി. ഇപ്പൊ ഇസ്രായേലിൽ കൊല്ലനില്ല. ബൈബിൾ 13:19 അതിലേക്ക് കൂടെ തെളിയിക്കാം. 13:19 ശൗമേല്, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരൊറ്റ കൊല്ലനെ ഇപ്പം കാണാനില്ല. പ്രാർത്ഥിക്കുന്നവരിപ്പോ ഇല്ലല്ലോ. പ്രാർത്ഥനയെ പറ്റി പ്രബന്ധം അവതരിപ്പിക്കുന്നവരുണ്ട്, പ്രാർത്ഥനയെ പറ്റി പ്രസംഗിക്കുന്ന ആൾക്കാര് ഉണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കണം? എങ്ങനെയും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം? എങ്ങനെയും ഇരുന്നെന്ന് പ്രാർത്ഥിയില്ലേ? പിന്നെ പ്രാർത്ഥന്റെ ഗ്രീക്ക്, അതിന്റെ ഹീബ്രു, പ്രാർത്ഥനയുടെ മൂലഭാഷ. മൂലഭാഷ തപ്പി കൊടയാതെ പ്രാർത്ഥിക്കും കുറച്ചു നേരം. പിന്നെ അതിനെപ്പറ്റി പുസ്തകം എഴുതും, പുസ്തകം പ്രകാശനം നടത്തും, പ്രകാശനം കഴിഞ്ഞ് വിറ്റും, വിറ്റേച്ച് അതിന്റെ കമ്മീഷൻ മേടിക്കും. പ്രാർത്ഥിക്കുന്നവർ മാത്രമില്ല. അപ്പൊ ഇസ്രായേലിൽ ഒറ്റ കൊല്ലനില്ല, വായിച്ചേ. എന്നാൽ ഇസ്രായേൽ ദേശത്തും ഒരു കൊല്ലനെ കാണാനില്ല. ഓടിച്ച് വായിക്കണം, പെട്ടെന്ന് നിർത്താം. എബ്രായ വാളോ തീർപ്പിക്കണമെന്ന് ഫെലിസ്തീൻ പറഞ്ഞു. ഇസ്രായേലിന്റെ കൊണ്ടു കലപ്പം അഴിവും അമ്മറ്റി എന്നിവ കാറ്റുമ്പോൾ ഫെലിസ്തീൻ എടുക്ക ചെല്ലേണ്ടി വന്നടത്ത് വാക്യം. മുല്ലപ്പല്ലി അല്ല, മുപ്പല്ലി. എന്നാൽ മമ്മട്ടി കലപ്പ മുപ്പല്ലി എന്നിവ കാട്ടും മുടിന്തോൽ കൂർപ്പിപ്പാനും അവർക്ക് അരമുണ്ടായിരുന്നു. അടുത്ത വാക്യം, യുദ്ധസമയത്ത് ശബലിനോടും യോനാദാനോടും കൂടെയുള്ള ജനത്തിൽ ഒറ്റവരുത്തന് വാളുമില്ല. നിർത്തിക്കേ, അതാ ഗോലിയാത്ത് വെല്ലുവിളിച്ചവ പുറകോട്ട് ഓടിയത്. ഒരൊറ്റവരുത്തന്റെ കയ്യിൽ വാളും കുന്തവുമില്ല. എത്ര പേർക്ക് ആയുധം ഇല്ലാത്തത്? ഇത് മറയ്ക്കരുതേ, ഇത് മറയ്ക്കാതെ വേറൊരു കണക്കെടുക്കാം. എത്ര പേർക്കില്ല? ന്യായാധിപന്മാർ 5:6 മുതലെടുത്ത് കണക്കോടെ കൊടുത്തിട്ടുണ്ട് എത്ര പേർക്കില്ലെന്ന്. ന്യായാധിപന്മാർ 5:6 മുതൽ താടോട്ട് വേഗത്തിൽ ആ
അനാഥമുത്രനായ ശങ്കരനാളിലേക്ക് ആയിരം കാലത്ത് പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടെ നടന്നത് എബോളിയാകണം ഞാൻ എഴുന്നേക്കുന്നവരെ ഇസ്രയേലി മാതാവായിട്ട് എഴുന്നേക്കുന്ന നാൾ വരെ നായകന്മാർ ഇസ്രയേലിക്ക് അശേഷമില്ല. അവർ നൂതന ദേവന്മാരെ വരച്ചു ഗോപുരദ്വാരത്തിക്കൽ യുദ്ധം ഭവിച്ചു. അടുത്ത ഫലം നാൽപ്പതിനായിരം എണ്ണത്തിന് ആയുധമില്ല. ആള് ധാരാളം ഉണ്ട്, ആയുധം ആർക്കുമില്ല. ഇഷ്ടംപോലെ ആളാ. നമ്മള് പറഞ്ഞു ഭയങ്കര ആളാ അവിടെ. നേരത്തെ എന്നില്ല നമുക്ക് പാർക്കിങ്ങിന്, പിന്നെ നേരത്തെ നമുക്ക് ചില വർഷിപ്പ് തന്നെ ഏർലി മോർണിംഗിലുണ്ട്, പിന്നെ 10:30 പിന്നെ ഈവനിങ്ങിൽ വർഷിപ്പുണ്ട്, പിന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉണ്ട്, പിന്നെ പല പല വർഷിപ്പുകളാണ്. ഭയങ്കര ആണ്. ഊജാൻ താടി വെച്ചവനും റബ്ബർ ബാൻഡ് ഇട്ടവനും ഇതെല്ലാം കൂടെ ചേരച്ചേച്ച ഇവിടെ മാത്രം ദോശയ്ക്ക് മാവ് വരത്തിയ പോലെ അവനാണ് വർഷിപ്പ്. അത് പ്രായമുള്ള അപ്പനോട് പറയാം, ശക്തിപ്പെട്ടാട്ടെ കേടാ, നീ മര്യാദയ്ക്ക് നിൽക്കടാ. അപ്പൻ മര്യാദയ്ക്ക് ചോദിക്കുന്നത്, മര്യാദയ്ക്ക് അപ്പനോട് പറയാ പോരാ. ഇറുകി പറ്റിയ ഒരു ജീൻസ്, ജീൻസ് ഇറുകി പറ്റിയത്, 10-12 പോക്കറ്റും ബാലും വള്ളി, കൈയില്ലാത്തൊരു ബനിയൻ, കറുത്ത ബനിയൻ ആരാധനയ്ക്ക് വരുന്നതാ. അന്നേരം തന്നെ മനസ്സിലാക്കിയോടും വ്യാപാരം വേറെയാണ്. പിന്നെ പിള്ളേരുടെ കാര്യം ഞാനിപ്പോ എല്ലാം ഒന്നും പറയുന്നില്ല. ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് നഖത്തെ ഒരു കളറ്, കാലിന്റെ നഖത്തെ വേറൊരു കളറ്, പിന്നെ നഖം നീട്ടി, അത് നല്ലതാ കമ്മിറ്റി കുടുംബം. ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ സ്പ്രിങ്, ഇങ്ങനെ കിടക്കിടക്ക് ഇങ്ങനെ. ഞാൻ ചോദിച്ചത് നിനക്ക് അടി വെട്ടുപാടമുണ്ടോ? പക്ഷെ പിന്നെ നിക്കുക ഞാന് ഇത്തോളം ഇങ്ങോട്ട് പോയപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു വളരെ സൂക്ഷിച്ച് പ്രസംഗിക്കാവുള്ളൂ, അവരുടെ ഇതൊക്കെ തോക്കുണ്ടല്ലോ. അവൾ എന്നോട് പറയാ, ഞാൻ പറഞ്ഞു എടി വെടികൊണ്ട് യാകാൻ ആ ഗതിയെങ്കിൽ ഓട്ടല്ലോ നമുക്ക് അവിടെ വെച്ചതാണ് കർത്താവിന്റെ സന്നിധിക്കാം. മനോവേദന കൊണ്ട് പറഞ്ഞത് എന്നെ അറിയാം. എന്താ പറഞ്ഞ ചൂട്ടിച്ചൊക്കെ പറയാവുള്ളൂ, ഇതിലെ എങ്ങടെ പ്രസംഗമൊക്കെ കേട്ടു, അത് വെച്ചോണ്ടാണ്, എല്ലാ ഒന്നും പറയത്തില്ല, എന്നോട് പേടിയാ. എന്നാലും ചൂട്ടിച്ചൊക്കെ നിൽക്കണം, അവിടെ ഈ തോക്കുണ്ടെന്ന്, പിള്ളേരുടെയൊക്കെ കൈ തോക്കുണ്ടെന്നാ, അത് നിങ്ങളുടെ വെടികൊണ്ട് യാകാനാ ദൈവം വിധിച്ചു വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. കൊതുക് പറഞ്ഞത് പോലാ, കൊതുക് ഇറങ്ങാന്നെടുത്ത് പാല് ചോദിച്ച് കഞ്ഞി വെക്കണമെന്ന് ചോദിച്ചു, വേണ്ട കുഞ്ഞമ്മേ അതിനാ, ഒന്നേ കുടിച്ചാകും അല്ലേ അടിച്ചാകും, ഒന്നേ കുടിച്ചാകും അല്ലേ. നമ്മള് ആ പരിവത്തിന് ഇറങ്ങിയത് ചിതെല്ലാം അങ്ങോട്ട് ഇട്ട് ഇതെല്ലാം കൊണ്ട് വന്ന് വെച്ച് അവൾ ആ പാടുന്നത് നല്ല ഈ നല്ല കാഞ്ഞരവടി കിട്ടും, കാഞ്ഞരവടി ചൂറിലെ ചെറിയ ചൂറലുണ്ട് ആ കാഞ്ഞിരവടി പോത്തിനെ തല്ലുന്നത്, ആ അല്ല പുറം നെടുക, നമുക്ക് പിന്നെ പ്രമാണമില്ലല്ലോ അല്ലേ. ആ എന്നാ പിന്നെ വേണ്ട സ്തോത്രം. പാട്ട് പാടുന്നവൻ ആ പാട്ട് പോലെ കുറെയൊക്കെ ജീവിക്കണം. സ്തോത്രം. ഈ ലോകമോകോ ആഡംബരമെല്ലാം ഇട്ടേച്ച മര്യാദയ്ക്ക് നിൽക്കുന്നവരോട് ശക്തിപ്പെട്ടാട്ടെ ഒരിക്കൽ കൂടെ. ഇപ്പൊ കാസറ്റിന്റെ ബിസിനസ് കൊണ്ട് ഞാൻ കുറ്റം പറയല്ല, കൊണപ്പെടാത്തവനും കൊണപ്പെട്ടവനും എല്ലാം കയറി അങ്ങ് പാട, നല്ല പാട്ടാ, ട്യൂണൊക്കെ നല്ലത്. ഞാൻ കാര്യം പറയാം, നല്ല ട്യൂണാ ദൈവം ഇഷ്ടപ്പെടുന്നെങ്കിൽ യേശുദാസിന്റെ പാട്ടേ ഇഷ്ടപ്പെടുകയുള്ളൂ. ദൈവത്തിന് ട്യൂണ് നല്ലതാ, സ്വരമൊക്കെ നല്ലതാ, നമ്മുടെ ഈ സ്വരത്തിൽ പാടുന്നതാ കർത്താവിന് ഇഷ്ടം. സ്തോത്രം. നിങ്ങൾക്ക് ട്യൂണില്ലായിരിക്കും, താളവും വലുതായിട്ട് കണ്ടെന്ന് വരികയല്ല, നല്ലതാ അതൊക്കെ അല്ല, നല്ലതാ ഇതാ ദൈവത്തിന് ഇഷ്ടം. നാൽപ്പതിനായിരം എണ്ണത്തിന് ആയുധമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പഴയ വാക്യത്തിലോട്ട് വരാം, ആദ്യം യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥനോടും കൂടെ ജനത്തിൽ ഒറ്റവെടുത്തനും ആളും കുന്തലിന് ഉള്ളത് ശൗലിന് അവന് ഭൂതോ മല്ലനാകുന്ന ഗോലിയാത്ത വെല്ലു വിളിച്ചവ പുറകോട്ട് ഓടാൻ കാര്യം പേടിച്ചിട്ട് ഓടിയതല്ല, ആയുധമില്ലാഞ്ഞു ഓടി. വചനം എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ ഇവിടെ കണ്ടത് അവൻ എതിർത്തപ്പോൾ ഇവർ പുറകോട്ട് ബാക്കി പ്രസംഗിക്കുന്നില്ല. അവൻ എനിക്ക് നിങ്ങൾക്ക് എതിരെ ഒരുവൻ പോരാടാനുണ്ട്, അവനെ എതിർത്ത് നിൽക്കണം. അവൻ നിന്നെ കണ്ടോടണം, നീ അവനെ കണ്ടോടരുത്. അവൻ നിന്നെ കണ്ടോടണമെങ്കിൽ നീ സർവായുധവർഗം ധരിക്കണം.
സമയം ഏറെ മുമ്പോട്ട് പോയി. നിങ്ങളെ ദൈവദാസന്മാരെ ദൈവമക്കൾ ഒത്തിരി സഹകരിച്ചു. വളരെ നാളെ യോഗം ഈ ആഴ്ചയിലില്ലല്ലോ, എങ്കിലും സഹകരിച്ചതിന് ഒത്തിരി നന്ദി. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണ്ട, തന്നെത്താൻ ശോധന ചെയ്യാം. ആരെയും തിരിക്കണ്ട. ഈ പോർക്കളത്തിൽ ആത്മാവിന്റെ ആയുധമേറ്റെടുത്ത് ശത്രുവിനോട് പൊരുതുവാൻ, അടരാടുവാൻ, ജയമെടുക്കുവാൻ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കാം. ഒരു പഴയ പാട്ടിന്റെ രണ്ട് ചരണങ്ങളെ പാടുന്നുള്ളൂ, മൊത്തം പാടുന്നില്ല. കൈ അടിച്ചുകൊണ്ട് പാടാം.